അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്, ഫഇന്ന ഖൈറൽ ഹദീസി കിതാബുല്ലാഹ് വഖൈറൽ ഹദി ഹദി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല. പ്രിയപ്പെട്ട പഠിതാക്കളെ, ഓണാവധി ആയതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് എല്ലാവരും ഇങ്ങോട്ട് കൃത്യസമയത്ത് എത്തിയിട്ടില്ല. പിന്നെ കുട്ടികൾക്ക് സ്കൂളിലൊന്നും പോകണ്ട, തിരക്കുകളൊക്കെ ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഞാൻ വിചാരിക്കുകയാണ്. നമ്മൾ സൂറ ഹദീദിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്താണ് ഭൗതിക ജീവിതം, ഹയാത്ത് ദുനിയ എന്താണ് എന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. നിങ്ങൾ അറിയണം, നിങ്ങൾ മനസ്സിലാക്കണം അതെന്താണെന്ന്. അത് കളിയാണ്, വിനോദമാണ്, പിന്നെ അലങ്കാരങ്ങളാണ്, പരസ്പരമുള്ള പെരുമ നടിക്കലാണ്, പൊങ്ങച്ചം കാണിക്കലാണ്, സ്വത്തിലും മക്കളിലും ഒക്കെ. അതൊക്കെ ഒരു എന്താ മഴ പോലെ, അല്ലെങ്കിൽ പിന്നെ ആ മഴ വർഷിക്കുമ്പോൾ കർഷകനുണ്ടാകുന്ന ഒരു അത്ഭുതം, അതിൽ നിന്ന് സസ്യങ്ങൾ മുളച്ചു കൊന്നുന്നത്, പിന്നീട് അത് ഉണങ്ങി കരിഞ്ഞ് ചവറായി പോകുന്നത്, അത്രയേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കളിയും വിനോദവും ആഘോഷങ്ങളും ഒക്കെയായിട്ടാണ് ഇക്കഴിഞ്ഞ ഒരാഴ്ച കടന്നു പോയത്. സത്യത്തിൽ നമ്മുടെ അസ്തിത്വം, നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ ആദർശം, നമ്മൾ ആരാണ്, നമ്മൾ എന്താണ്, നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ എന്തൊക്കെ ചെയ്തുകൂടാ എന്നുപോലും മറന്നുകൊണ്ടുള്ള ആഘോഷത്തിമർപ്പിലായിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങൾ. സത്യത്തിൽ നമുക്ക് വല്ലാത്ത വേദന തോന്നുകയാണ്. ഓരോരുത്തർക്കും അവരുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഉണ്ടായിരിക്കെ തന്നെ ആചാരങ്ങളെയും വിശ്വാസത്തെയും നിലപാടുകളിൽ ഊന്നി നിന്നുകൊണ്ട് മനസ്സിലാക്കുകയും സ്നേഹവും കരുതലും സൗഹൃദവും ഒക്കെ നിലനിർത്തുമ്പോൾ തന്നെ നമ്മൾ ആരാണ്, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, നമുക്ക് എത്രത്തോളം ആകാം, എത്രത്തോളം പാടില്ല എന്ന തിരിച്ചറിവുകൾ വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമുക്ക് ഉണ്ടാകേണ്ടതാണ്. അത് ഈ സമൂഹത്തിൽ നിന്ന് അന്യം നിന്ന് പോകുന്നുണ്ടോ, അതല്ലെങ്കിൽ നമ്മെ ആരെങ്കിലും ഒക്കെ നമ്മളിങ്ങനെയൊക്കെ ആയി മാറണമെന്ന് ആരുടെയൊക്കെയോ അജണ്ടകൾക്ക് നമ്മൾ കൂട്ടു നിൽക്കുന്നുണ്ടോ എന്നൊക്കെ ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് എന്ന് വർത്തമാന കാലവും ലോകവും ഇവിടുത്തെ കാട്ടിക്കൂട്ടലുകളും നമ്മെ അറിയിച്ചുകൊണ്ടേയിരിക്കുന്നു, ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെയും മുസ്ലിം സ്ത്രീകളാണ്, മുസ്ലിം പെൺകുട്ടികളാണ് കൃത്യമായി ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്ന് തോന്നുന്ന വിധത്തിൽ. നമ്മൾ എന്തുകൊണ്ട് പൊട്ടുതൊടുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് കാരണമുണ്ട്. അതേപോലെ തന്നെ ചില കാരണങ്ങൾ പല കാര്യത്തിലും നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. പക്ഷെ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലാണ് ഇവിടുത്തെ ഓരോ കാട്ടിക്കൂട്ടലുകളും. അത് തിരിച്ചറിവുകൾ ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള ബോധ്യപ്പെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നമുക്ക് നമ്മുടെ ആദർശവും നമ്മുടെ വിശ്വാസവും നമ്മുടെ ആചാരങ്ങളും നമ്മുടെ ആഘോഷത്തെയും കുറിച്ചൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതെവിടെ നിൽക്കുന്നു, എന്താണ്, അതുമായി എത്രത്തോളം നമുക്കിങ്ങനെ ആ കാര്യങ്ങളെ ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും ഒക്കെ ചെയ്യാം എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ആ വിധത്തിലുള്ള ബോധ്യം ഉണ്ടാവുകയും ആ സൗഹൃദം നിലനിർത്തുമ്പോൾ, സ്നേഹബന്ധങ്ങളും കൂട്ടായ്മകളും ഒക്കെ നിലനിർത്തുമ്പോൾ തന്നെ ആചാരങ്ങളെയും മറ്റു മതവിശ്വാസികളുടെ അനുഷ്ഠാനങ്ങളെയും നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കാതിരിക്കാനുള്ള മുൻകരുതലുകളും അത്യാവശ്യമാണ്. അതല്ലെങ്കിൽ ഇന്നിങ്ങനെയാണെങ്കിൽ നാളെ എന്താകും എന്ന ഒരു വേവലാതി നമുക്കുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകാതിരിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരാൾ വിചാരിച്ചാലോ രണ്ടാൾ വിചാരിച്ചാലോ നടക്കുന്നതല്ല. നമ്മൾ ഒറ്റക്കെട്ടായി അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് പിന്മാറാനുള്ള ശ്രമം നടത്തേണ്ടതുണ്ട് എന്നതാണ് കാരണം. അള്ളാഹു പറഞ്ഞത് എത്ര കൃത്യമാണ്, നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ച ആയത്ത് വെച്ച് നോക്കുമ്പോൾ, ഈ ദുനിയാവ് നിങ്ങളെ മാടി വിളിക്കും, നിങ്ങളിൽ അത്ഭുതം ഉണ്ടാക്കും,
നിങ്ങൾക്ക് ആ അത്ഭുതം എത്ര സമയം നിലനിൽക്കുന്നത്? വളരെ പരിമിതമായ ഒരു സമയം മാത്രല്ലേ. നിങ്ങളുടെ കളിയും വിനോദവും പൊങ്ങച്ചു നടിക്കലും അഹങ്കാരങ്ങളും ഇത്തരത്തിലുള്ള പലതും അതിന് ഇത്തിരി ആയുസല്ലേ ഉള്ളൂ. അത് പെരുമഴയിൽ മുളച്ചു പൊന്തുന്ന ഒരു ചെടി പോലെ. അതിന്റെ ആയുസ് എത്ര നാളാണ്? വളരെ കുറച്ചു കാലം മാത്രമാണ്. അത് പിന്നീട് മഞ്ഞ കളറാകുന്നു, അത്രേ ഉള്ളൂ. ഒരു ചെടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എന്നിട്ട് പിന്നെ അത് കരിഞ്ഞ് ചവറായി പോകുന്നു. ഇതുപോലെയാണ് ജീവിതം, വളരെ പരിമിതമായ ഒരു സമയം. ഈ പരിമിതമായ സമയത്തിനുള്ളിൽ ആ ചെടി അതിന്റെ ധർമ്മം നിർവഹിക്കുന്നുണ്ട്. നമ്മളാകുന്ന മനുഷ്യൻ എന്ത് ധർമ്മമാണ് നിർവഹിക്കുന്നത്? നമുക്ക് നമ്മുടെ ആദർശത്തെയും വിശ്വാസത്തെയും അടയാളപ്പെടുത്താനും ആ അജണ്ടകളിൽ ഊന്നി നിന്നുകൊണ്ട് ജീവിക്കാനും സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായും നഷ്ടപ്പെട്ടു പോകുമ്പോഴും ഈ ധന്യമായ ജീവിതത്തെ കുറിച്ച്, അല്ലെങ്കിൽ ഈ ജീവിതം ധന്യമായി ഒരു മരണമില്ലാത്തൊരു ലോകത്ത് ജീവിക്കാനും ഒക്കെ സാധിക്കും. പക്ഷെ ഈ ജീവിതം എന്താണ്? അത് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ അറിയണം അത് എന്നാണ് അള്ളാഹു പറഞ്ഞത്. അതറിയാതെ പോയതിൻ്റെയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ പേരിട്ട് അതിനെ വിളിച്ചാലും നമ്മൾ അതിനെ അറിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. അപ്പൊ അതുകൊണ്ട് ആണും പെണ്ണും ഒരുമിച്ച് തുള്ളുകയും ചാടുകയും ചെയ്യണം. വേഷവും രൂപവും ഭാവവും ഒക്കെ കാണുമ്പോൾ അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളിൽ എല്ലാവരും അത് അത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ദുനിയാവ് എന്താണ്, ദുനിയാവിലെ ജീവിതം എന്താണ്, ഈ ദുനിയാവിലെ ജീവിതത്തിൽ എന്റെ ധർമ്മം എന്താണ്, ഞാൻ എന്തായിരിക്കണം, ഞാൻ ആരാണ്, എനിക്ക് എങ്ങോട്ടാ പോകേണ്ടത്, ആരുടെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് എൻ്റെ ജീവിതത്തെ ഞാൻ ക്രമപ്പെടുത്തേണ്ടത്. പിഴവുകൾ സംഭവിക്കാം, അബദ്ധങ്ങൾ ഉണ്ടാകാം, അതിനും അള്ളാഹു വഴി നൽകിയിട്ടുണ്ട്. പക്ഷേ പിഴവുകളിലേക്ക് എടുത്തു ചാടുന്നത്, അബദ്ധമാണെന്ന് അറിഞ്ഞിട്ടും അതിന് കൂട്ടുനിൽക്കുന്നത്, അല്ലെങ്കിൽ അത് തിരിച്ചറിയാതെ പോകുന്നത്, അതിനൊന്നും നാളെ പരലോകത്ത് നമുക്ക് ന്യായീകരണങ്ങൾ ഉണ്ടാവില്ല എന്ന ഒരു ബോധ്യമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് എനിക്ക് തോന്നണോ, ഈ ആയത്ത് നിങ്ങൾ അറിയണം, നിങ്ങൾ മനസ്സിലാക്കണം എന്ന് അള്ളാഹു പ്രത്യേകം പറഞ്ഞത് നിങ്ങൾ അറിയണില്ല, നിങ്ങൾ മനസ്സിലാക്കണില്ല, നിങ്ങൾ കാട്ടിക്കൂട്ടലുകളാണ് എന്ന് അള്ളാഹു തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെയല്ലേ? അറിയണം എന്ന് പറയുമ്പോ അറിവ് തിരിച്ചറിവാണ്. ആ തിരിച്ചറിവിൽ നിന്നാണ് നമുക്ക് നന്നായി ജീവിക്കാൻ ഒക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അറിയണം, ഈ ദുനിയാവ് ഇങ്ങനെയൊക്കെയാണ്, അതിന്റെ പളപളപ്പും അതിന്റെ അലങ്കാരങ്ങളും അതിന്റെ ആഘോഷങ്ങളും ഒക്കെ നിങ്ങളെ മാടി വിളിക്കും. അത് വളരെ നിസ്സാരമാണ്, പരിമിതമാണ്. ഇവിടെ അതിനൊക്കെ ഒപ്പിച്ചു നിന്നാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് കാലാകാലത്ത് ജീവിതമാണ് എന്ന ബോധ്യമുണ്ടാകണം എന്ന തിരിച്ചറിവാണ് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വഫിൽ ആഖിറത്തി അദാബുൻ ശദീദ്, പരലോകത്ത് കഠിനമായ ശിക്ഷയുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാവുകയും നിങ്ങൾ അള്ളാഹുവിന്റെ പാപക്ഷമയിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നുവെങ്കിൽ വമഖ്ഫിറത്തും മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് അതും നിങ്ങൾക്ക് ലഭിക്കും. അതിന് നമുക്ക് അറിയാനും മനസ്സിലാക്കാനും ഉള്ള കഴിവുണ്ടാകും. അപ്പോഴാണ് ഒരു തെറ്റ് തെറ്റാണെന്ന് ബോധ്യപ്പെടുമ്പോൾ ഇസ്തിഗ്ഫാറിലേക്ക് വരാൻ നമുക്ക് സാധിക്കുള്ളൂ. വറിള്ളാനും അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാകും, അവിടെ അള്ളാഹ്ക്ക് ഇഷ്ടമാകും. വമിൽ ഹയാത്ത് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ വഞ്ചനയുടെ വിഭവമാണ്. നിങ്ങളെ വഞ്ചിക്കും, നിങ്ങളെ ചതിക്കും, നിങ്ങളെ പ്രലോഭിപ്പിക്കും, എന്നിട്ട് നിങ്ങളെ പിഴപ്പിച്ചു കൊണ്ടുപോകും. അവിടെ പിഴയ്ക്കാതെ നിൽക്കണമെങ്കിൽ വിശ്വാസത്തിന്റെ കരുത്തുണ്ടാകണം, ആദർശത്തിന്റെ ബോധ്യമുണ്ടാകണം, വരാനിരിക്കുന്ന നാളുകളെ കുറിച്ചുള്ള തിരിച്ചറിവുകൾ ഉണ്ടാകണം. അത് നഷ്ടപ്പെട്ടു പോകരുതെന്ന ഉറച്ച ഒരു എന്താണ് ആ വിധത്തിൽ ഒരിക്കലും അത് നഷ്ടപ്പെട്ടു പോകരുത് എന്ന വാശിയുണ്ടാകും. അങ്ങനെ വരുമ്പോഴാണ് ഓരോന്നിനെയും പ്രത്യേകം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഇന്നതാ, ഇതിന്നതാ, മറ്റേത് ഇതാണ്, എനിക്ക് എത്രത്തോളം, എനിക്ക് ഏതിലേക്ക് ചേരാൻ പറ്റും, ഞാൻ എവിടെ നിൽക്കണം, ഞാൻ ആരാണ് എന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ ആയത്തിന് ശേഷം വരുന്ന ആയത്ത് അള്ളാഹു നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടോ നിങ്ങളുടെ തിരിച്ചറിവില്ലായ്മ കൊണ്ടൊക്കെയാണ് എങ്കിൽ ഞാനതിന് പരിഹാരം കാണിച്ചു തരാം എന്ന അർത്ഥത്തിൽ അടുത്ത ആയത്ത് നമുക്ക് അള്ളാഹു മനസ്സിലാക്കി തരുന്നത്. നമുക്ക് ആ ആയത്തിലേക്ക് പോകാം.
أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سابقوا إلى مغفرة من ربكم وجنة عرضها كعرض السماء والأرض أعدت للذين آمنوا بالله ورسله ذلك فضل الله يؤتيه من يشاء والله العظيم. ما أصاب من مصيبة في الأرض ولا في أنفسكم إلا في كتاب من قبل أن نبرأها إن ذلك على الله يسير. لكي لا تأسوا على ما فاتكم ولا تفرحوا بما آتاكم والله لا يحب كل مختال فخور. سورة حديد ഇരുപത്തി ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് സാബിഖു. സബഖ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, മുൻകടക്കുക, മുന്നോട്ട് പോവുക കേട്ടോ. ശരിക്കും സ്വർഗത്തിലെ ഒരു പദവി മൂന്ന് വിഭാഗമായിട്ട് പരലോകത്ത് അള്ളാഹു തിരിക്കും. അതിൽ ഒരു വിഭാഗം ആളുകൾ അസ്സാബിഖൂൻ, മുൻകടന്നവരാണ്, മുന്നിട്ട് ചെന്നവരാണ്, സത്യവിശ്വാസത്തിലും സൽക്കർമ്മങ്ങളിലും മുന്നേറിയവർ തന്നെ എന്നാണ് അള്ളാഹുവിടെ പറഞ്ഞത്. സുറവാക്കിയായില് അവർക്കുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് അള്ളാഹു, ഒരുക്കി വച്ചിരിക്കുന്ന സജ്ജീകരണങ്ങളെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്. വളരെ കുറച്ച് ആളുകളാണ് അതിലുണ്ടാവുക. പൂർവികരിൽ നിന്ന് കുറച്ചാളുകളും ഒരു ഏറ്റവും കൂടുതൽ പൂർവികരിൽ നിന്നായിരിക്കും സാബിഖീങ്ങളിലുള്ള ആളുകൾ ഉണ്ടാവുക. കുറച്ചാളുകൾ മാത്രമാണ് പിൽക്കാരക്കാരിലുണ്ടാവുക. പൂർവികരായിട്ടുള്ള ആളുകൾ ഇത്തരത്തിൽ ഈ ഒരു വിശ്വാസത്തിലും ആദർശത്തിലും ഉറച്ചു നിൽക്കാൻ വേണ്ടി അവരത്രമാത്രം അത്യധ്വാനം ചെയ്തിട്ടുണ്ട്. അവരുടെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ഒക്കെ പലപ്പോഴും പ്രതികൂലം തന്നെയായിരുന്നു. അടുത്ത യാത്രയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും അവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു ആദർശത്തെ ഉൾക്കൊണ്ട് ജീവിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടെയൊക്കെ പതരാതെ പിടിച്ചു നിന്ന പൂർവകാല പ്രവാചകന്മാരുടെയും അനുയായികളുടെയും ചരിത്രങ്ങൾ വിശുദ്ധ ഖുർആൻ ഒരുപാട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെയാണ് സാബിഖീങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് അള്ളാഹു നിർണയിച്ചിരിക്കുന്നത്. പിൽക്കാലക്കാരിൽ നിന്ന് കുറച്ചു പേരുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് എപ്പോഴും ഈ സാബിഖാവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് എന്തിലാണ് സാബിഖാവേണ്ടത്? സത്യവിശ്വാസത്തിലും സൽക്കർമ്മങ്ങളിലും മുന്നേറിയവരാണ് സ്വർഗത്തിൽ സാബിഖീങ്ങൾ എങ്കിൽ ഇവിടെ അള്ളാഹു നമ്മളോട് പറയുന്നത് സാബിഖു, നിങ്ങൾ മുൻകടക്കുക, നിങ്ങൾ മുന്നേറുക. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. ഇലാ മഗ്ഫിറ ആദ്യം പറഞ്ഞിരിക്കുന്നത് അതാണ്. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിങ്കിലുള്ള ഫോർഗീവ്നെസ്, അള്ളാഹു നൽകുന്ന പാപം പുറത്തു തരുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ മുന്നിട്ട് കടക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഞാനും നിങ്ങളും ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ബോധമുള്ളവരാവുകയും അതിന് അള്ളാഹുവിനോട് തന്നെ പരിഹാരം തേടാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യുമ്പോൾ മാത്രമാണ് സ്വാഭാവികമായിട്ടും നമുക്ക് ഈ അള്ളാഹു പാപം പുറത്തു തരുന്നത്. അപ്പൊ അള്ളാഹു പാപം പുറത്തു തരുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്താം, അത് ഇങ്ങനെ മുൻകടക്കുക. നമ്മളെന്ന മനുഷ്യൻ ഒരുപാട് തെറ്റുകളിലും അബദ്ധങ്ങളിലൊക്കെ പെട്ടുപോകും. പാപക്കറയായി മനുഷ്യ മനസ്സുകളിൽ ഒരു പുള്ളി വീണ് കഴിഞ്ഞാൽ അതിനെ മായ്ക്കാനുള്ള ശ്രമം ഓരോരുത്തരും തന്നെ ബോധപൂർവം ചെയ്യേണ്ടതുണ്ട്. ആരെങ്കിലും അത് മായ്ച്ചു തരൂല. എനിക്ക് ബുദ്ധിപ്പെട്ടിട്ട് എന്റെ തെറ്റിനെ കുറിച്ച് എന്റെ പാപത്തെ കുറിച്ച് ഒക്കെ എനിക്കാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അള്ളാഹുവിനോട് അതിനു വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ നടത്തണം. അപ്പോഴാണ് അള്ളാഹു അത് മായ്ക്കുന്നത്. അത് മായ്ക്കുന്നില്ലെങ്കിൽ അല്ല, ബൽ റാന അലാ ഖുലൂബിഹിം,
അവരുടെ ഹൃദയങ്ങളിൽ ഒരു കറയായി അത് പിടിച്ചിരിക്കുന്നു. അതിനെ ഇസ്തിഗ്ഫാർ മൂലം മായ്ക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ലെങ്കിൽ വീണ്ടും ഒരു പാപം ചെയ്യുമ്പോൾ ആ കറ അതിനേക്കാൾ വലുതാകുന്നു. അങ്ങനെ പാപക്കറകൾ കൊണ്ട് ഹൃദയം നിറയാതിരിക്കാൻ, അതിൻ്റെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന ഒരു വലിയ തിരിച്ചറിവാണ് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെന്താണ് വഴി എന്നതാണ്. സാബിഖൂ, നിങ്ങൾ മുൻകടന്നു വരേണ്ടത് അതിലേക്കാണെന്നാണ്. സാബിഖൂ, നിങ്ങൾ മുൻകടക്കണം. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പാപ ക്ഷമയിലേക്ക്. അപ്പൊ അത് ഒരുപാട് സ്ഥലത്ത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ പലതും നമ്മളിങ്ങനെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പാപങ്ങൾക്ക് അള്ളാഹുവിനോട് നിങ്ങൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും ഒരു തെറ്റോ കുറ്റമോ ഒക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, വല്ലദീന ഇദാ ഫഅലു ഫാഹിഷതൻ ഔ ളലമു അൻഫുസഹും ദക്കറുള്ള, ആരെങ്കിലും ഒരു നീചകൃത്യമോ അല്ലെങ്കിൽ പിന്നെ ഒരു അതിക്രമമോ ഒക്കെ ചെയ്തു, തങ്ങളോട് തന്നെ ഒരു അക്രമമോ ഒക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, ദക്കറുള്ള, അവർ അള്ളാഹുവിനെ ഓർക്കട്ടെ. ഫസ്തഗ്ഫറു ലിദുനൂബിഹിം, അവർ അള്ളാഹുവിനോട് പാപം പുറത്തു തരാൻ വേണ്ടി ഇസ്തഗ്ഫാർ തേടുകയും ചെയ്യട്ടെ. അള്ളാഹ് പറയാം, പാപം പൊറുക്കുന്നവനായി അള്ളാഹു അല്ലാതെ മറ്റാരാണ് ഉള്ളത്. വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ, പിന്നെ പാപങ്ങൾ പൊറുക്കുവാൻ അള്ളാഹു അല്ലാതെ ആരാണുള്ളത് എന്ന് ചോദിച്ചിട്ട് അള്ളാഹു പറയാണ്, ചെയ്തു പോയ ദുഷ്പ്രവൃത്തിയിൽ അറിഞ്ഞുകൊണ്ട് ഉറച്ചു നിൽക്കാതെ ഇരിക്കുന്നവരായിരിക്കണം വിശ്വാസികൾ. അപ്പൊ അതാണ് എന്റെ തെറ്റിനെ കുറിച്ച് നിങ്ങൾ എന്നോട് പറയുന്നതിന് മുമ്പേ തന്നെ എനിക്ക് ബോധ്യമുണ്ടാവും, ഉറപ്പായിട്ടും. എന്റെ അഹങ്കാരമോ എന്റെ താല്പര്യങ്ങളോ എന്റെ തന്നിഷ്ടങ്ങളോ ഒക്കെ ആയിരിക്കാം അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ അപ്പോഴും അതെന്റെ കൽബിൽ ഒരു കറയായിട്ട് കിടക്കുന്നുണ്ട്. ഈ കറയെ മാറ്റാൻ ഞാൻ തന്നെ ബോധപൂർവ്വം ശ്രമിക്കേണ്ടതുണ്ട്. നമ്മുടെ ശരീരം ആരാ അതിനെ കഴുകി ശുദ്ധിയാക്കുന്നത്? നമ്മൾ തന്നെയല്ലേ? വേറൊരാളതിനെ കഴുകാൻ വരൂലല്ലോ. ഒരു മിനിറ്റ്, അപ്പൊ വേറൊരാള് അതൊന്നും കഴുകി ശുദ്ധിയാക്കാൻ വരൂല. അതുകൊണ്ട് തന്നെ നമ്മളാണ് കഴുകേണ്ടത്. ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പാപങ്ങൾ നമ്മൾ കഴുകിക്കളയണം, നമ്മൾ വിശുദ്ധരായിട്ട് മാറണം എന്നതാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരും എന്നതാണ്. പിന്നെ അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ഏത് എന്തെങ്കിലുമൊക്കെ നീചകൃത്യങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദോഷങ്ങളൊക്കെ ചെയ്തു പോയിട്ട് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുന്ന ആളുകൾക്ക് ഉലായിക ജസാഉഹും മഗ്ഫിറത്തും മിർ റബ്ബിഹിം, അവർക്ക് എന്തുണ്ട്? ആലിമ്രാനിലെ പിന്നെന്താണ് 135-136 ആയത്തുകളാണ് കേട്ടോ. അല്ല പറയുന്നത് നമ്മൾ പഠിച്ചതാണ്, ഉലായിക ജസാഉഹും, അവർക്ക് പ്രതിഫലമുണ്ട്, മഗ്ഫിറത്തും മിർ റബ്ബിഹിം, അതാണ് അവരുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള മഗ്ഫിറത്ത്, പാപക്ഷമയുണ്ട് അവർക്ക്. വജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ, ഇതിനോട് അള്ളാഹു ചേർത്ത് പറയുന്നതാണ് സ്വർഗത്തെ കുറിച്ചുള്ള പിന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരണം. അതന്നെയാണ് ഈ ആയത്തിലും പറഞ്ഞത്. പാപം അള്ളാഹു ക്ഷമിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എവിടേക്ക് പോകാനാകും? പിന്നീട് നമുക്ക് സ്വർഗത്തിലേക്ക് പോകാനാകും. അപ്പൊ പാപം ക്ഷമിച്ചു കിട്ടാൻ ആരാണ് ശ്രമിക്കേണ്ടത്? അള്ളാഹു, നമ്മളാണ് ശ്രമിക്കേണ്ടത്. കാരണം നമ്മളാണ് പാപം ചെയ്തത്. എന്തുകൊണ്ടാണ് അത്തരത്തിൽ പാപത്തെ കുറിച്ചുള്ള തിരിച്ചറിവുകളും അതിനെ പൊറുക്കലിനെ തേടണമെന്ന ബോധ്യവും ഇല്ലാത്തത് എന്തുകൊണ്ടാ? അത് ആ തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ്. ഇത് പാപമാണ്, ഇത് എന്നെ ദുഷിപ്പിക്കും, എന്നെ നശിപ്പിക്കും. നമുക്കറിയാം എന്ത് തെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും എത്രത്തോളം നമ്മൾ അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും നമ്മുടെ ഉള്ളിൽ അതൊരു അങ്ങനെ കിടക്കും, ഇടങ്ങേറായിട്ട്, അസ്വസ്ഥതയായിട്ട്. എൻ്റെ നാവുകളും എൻ്റെ അംഗചലനങ്ങളും ഒക്കെ അതിനെ ന്യായീകരിച്ചെന്ന് വരാം, പക്ഷെ എൻ്റെ കൽബൊരിക്കലും അത് സമ്മതിക്കൂല. അതുകൊണ്ടാണ് നഫ്സുൽ ലവ്വാമ, ആക്ഷേപിക്കുന്ന മനസ്സ് എന്ന് അത്തരത്തിലുള്ള തെറ്റുകളെ ന്യായീകരിക്കുന്ന, തെറ്റുകൾ ചെയ്തു കഴിയുമ്പോൾ നമ്മളെ ഉടനെ തന്നെ അതിനെ കുറിച്ച് ആക്ഷേപിക്കുന്ന മനസ്സ്, അള്ളാഹു അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ആർക്കാണ് അതില്ലാത്തത്? ലോകത്തെ എല്ലാവർക്കും അതുണ്ട്. ഒരു തെറ്റ് ചെയ്ത അപ്പൊ നമ്മുടെ മനസ്സ് നമ്മൾ ആക്ഷേപിക്കും, എന്തിനു ചെയ്തു, വേണ്ടിയിരുന്നില്ല, അത് ചെയ്യരുതായിരുന്നു. ഇത് ആദൻ നബിയുടെ ആദ്യ പുത്രന്മാരിൽ വരെ നമുക്ക് കാണാൻ സാധിക്കും. സ്വന്തം സഹോദരനെ കൊന്നു കഴിഞ്ഞപ്പോഴാണല്ലോ ബോധ്യം വരുന്നത്. അത് അത്തരത്തിലുള്ള ബോധ്യപ്പെടലുകൾ ഉണ്ടാവുകയും അള്ളാഹുവിനോട് തന്നെ ഏറ്റുപറയുകയും ചെയ്താൽ
തീർച്ചയായും അള്ളാഹു അവർക്ക് അവരുടെ പാപം പുറത്തു കൊടുക്കും എന്ന് അള്ളാഹുവായിട്ട് നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ വഴിയാണ്, അതിലേക്കാണ് നിങ്ങൾ മുൻകടക്കേണ്ടത് എന്ന് അള്ളാഹു നമ്മെ നമുക്ക് അറിയിച്ചു തരാണ്. ഒരുപാട് ആയത്തുകളിൽ അള്ളാഹു ഇത് ബോധ്യപ്പെടുത്തുന്നുണ്ട്. ദർജാത്തിൻ മിൻഹു, അവനിൽ നിന്നുള്ള വലിയ പദവികൾ ഉണ്ടാകുന്നതാണ്. വമഗ്ഫിറത്തും വറഹ്മ, അള്ളാഹുവിൽ നിന്നുള്ള പാപക്ഷമയും കാരുണ്യവും ഉണ്ടാകും. വകാനല്ലാഹു ഗഫൂറൻ റഹീമ, അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ പെട്ടതാണല്ലോ പിന്നെ അള്ളാഹു പിന്നെ ഗഫൂറാണ് എന്നത്. ആർക്കാണ് അങ്ങനെ ഉന്നതമായ പദവികൾ ഉണ്ടാകുന്നത്? അല്ല പറയണേ, ന്യായമായ എന്താണ്, ഒരു അത്യാവശ്യമായ കാര്യങ്ങളൊന്നും ഇല്ലാതെ, ന്യായമായ കാരണങ്ങളില്ലാതെ യുദ്ധത്തിൽ നിന്ന് മാറി നിന്ന് ഒഴിഞ്ഞിരിക്കുന്ന വിശ്വാസികളും പിന്നെ എന്താണ് തങ്ങളുടെ ധനം കൊണ്ടും ദേഹം കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരും ഒരിക്കലും തുല്യരാവുകയില്ല എന്നാണ്. നമ്മൾ ഇങ്ങനെ വെറുതെ ഇരിക്കുക, കായുധവും വെറുതെ ഇരിക്കുന്നവരും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവരും തമ്മിൽ സമമാവുകയില്ല. തങ്ങളുടെ ധനം കൊണ്ടും ദേഹം കൊണ്ടും സമരം ചെയ്യുന്നവരെ ഒഴിഞ്ഞിരിക്കുന്നവരെക്കാൾ അള്ളാഹു പദവിയിൽ ഉയർത്തിയിരിക്കുന്നു. ഒരുപാട് ആളുകൾ പല കാര്യങ്ങൾക്കും വിളിച്ചാൽ വരാൻ മടിയുള്ളവരുണ്ട്. ഒരുപാട് സാഹചര്യങ്ങളും സൗകര്യങ്ങളും അനുകൂലമാകുമ്പോഴും അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാൻ മടി കാണിക്കുന്നവർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്താണെങ്കിൽ ശത്രുക്കളുമായിട്ടുള്ള പോരാട്ട വീഥിയിൽ അത് നമ്മുടെ ആദർശത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ന്യായമായ കാരണങ്ങളില്ലാതെ മാറിയിരിക്കുന്നവരുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകനെ അവരെ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വരില്ല, പക്ഷെ അള്ളാഹുവിനെ അവരെ മനസ്സിലാവുമല്ലോ. ഇന്ന് ആ വിധത്തിലുള്ള ഒരു യുദ്ധത്തിന്റെ പോരാട്ട മുഖത്തല്ല നമ്മളെങ്കിലും, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെയുള്ള ഒരുപാട് അന്യായമായ കാര്യങ്ങൾ മതത്തിലേക്ക് കൂട്ടിച്ചേർത്ത് യഥാർത്ഥ വിശ്വാസത്തെയും ആദർശത്തെയും തിരിച്ചറിയാതെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ മുന്നിലുണ്ടായിരിക്കെ, അവരോട് ന്യായമായ വിധത്തിൽ മാന്യമായ വിധത്തിൽ കരുതലോടെ സ്നേഹത്തോടെ ഈ ഒരു ആദർശത്തെ കുറിച്ച്, ഭൗതിക ജീവിതത്തെ കുറിച്ച്, വരാനിരിക്കുന്ന പരലോകത്തെ കുറിച്ച്, സ്വർഗ നരകങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കി കൊടുക്കാനും ഇത്തരത്തിലുള്ള തിരിച്ചറിവുകളിലേക്ക് അവരെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവരുവാനും ഒക്കെ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട് എങ്കിൽ എനിക്കൊറ്റയ്ക്ക് സാധ്യമാകുന്നതല്ല അത്. അതിനൊരു പരിധിയുണ്ട്, പരിമിതിയുണ്ട്. നമ്മൾ ഒത്തൊരുമിച്ച് നിന്നെങ്കിൽ മാത്രമാണ് അത് സാധ്യമാകുന്നതെങ്കിൽ, അതിന് നമ്മൾ പരിശ്രമിക്കാതെ ഒഴിഞ്ഞും മാറിയും ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായും അതൊരു തെറ്റ് തന്നെയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് എന്ന് ഒരുപാട് ഇടങ്ങളിൽ ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇനി നമ്മുടെ ഡ്യൂട്ടിയാണത്, കുന്തും ഖൈർ ഉമ്മ, നിങ്ങളാണ് ഉത്തമമായ സമൂഹം, നിങ്ങളെയാണ് ഞാൻ അതിന് തെരഞ്ഞെടുത്തിരിക്കുന്നത്, നിങ്ങൾ നന്മ കൽപ്പിക്കുന്നവരും തിന്മ തടയുന്നവരുമാകണം, എങ്കിൽ മാത്രമാണ് അള്ളാഹുവിന്റെ ഈ ആദർശം ഇവിടെ നിലനിന്ന് പോരുന്നുള്ളൂ. ഇതിങ്ങനെ ഇല്ലാതെ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് കാരണക്കാർ ഞാനും നിങ്ങളുമാണ് എങ്കിൽ നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ടെന്നാണ്. അതുകൊണ്ടാണ് ദേഹം കൊണ്ടും പിന്നെ അതേപോലെ ധനം കൊണ്ടും സമരം ചെയ്യുന്നവരെ ഒഴിഞ്ഞിരിക്കുന്നവരെക്കാൾ അള്ളാഹു പദവിയിൽ ഉയർത്തിയിരിക്കുന്നു. പലപ്പോഴും ധനം കൊണ്ട് പലരും സഹായിക്കാറുണ്ട്, പക്ഷെ ദേഹം കൊണ്ട് പലരും സഹായിക്കാറില്ല. ഇത്തരത്തിലുള്ള മാർഗങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ പലർക്കും മടിയാണ്. അള്ളാഹു ഇത് രണ്ടും കൂടി ചേർത്താ പറയുന്നത്, എനിക്കും നിങ്ങൾക്കും ഇത് രണ്ടും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ അള്ളാഹു പദവിയിൽ ഉയർത്തിയിരിക്കുന്നു. എല്ലാവർക്കും അള്ളാഹു നല്ല പ്രതിഫലം വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറയേണ്ട അള്ളാഹു. എന്നാൽ യുദ്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് ഒഴിഞ്ഞിരിക്കുന്നവരെക്കാൾ കൂടുതലായി അള്ളാഹു മഹത്തായ പ്രതിഫലം നൽകുന്നതാണ്. അവിടെയാണ് ദർജാത്തുൻ, പദവികൾ നൽകും. മിൻഹു, അവനിൽ നിന്ന്. വമഗ്ഫിറത്തുൻ, അവന്റെ പാപക്ഷമയുണ്ട്, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും. വറഹ്മത്തുൻ, അള്ളാഹുവിന്റെ കാരുണ്യവുമുണ്ട്. അപ്പൊ മനസ്സിലാക്കുന്നത് ഉന്നതമായ പദവികളും അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ പാപം പുറത്തു കൊടുക്കുന്ന ഒരു അള്ളാഹു പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുന്ന ഒരു അവസ്ഥയും അള്ളാഹുവിന്റെ കാരുണ്യവും കൂടെ ലഭിക്കുമ്പോൾ അതാണ് ജീവിതത്തിന്റെ ഏറ്റവും മഹത്തരമായ സൗഭാഗ്യം. വകാൻ അള്ളാഹു ഗഫൂർ റഹീമ, അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ് അതേപോലെ തന്നെ കാരുണ്യവാനാണ് എന്നാണ് അള്ളാഹു നമ്മെ അറിയിക്കുന്നത്. അപ്പൊ ഇതേപോലെ ഒരുപാട് ആയത്തുകൾ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കണം. സൂറ മാഇദയിലെ 9-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വഅദല്ലാഹ്, അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു,
എന്താ വാഗ്ദാനം ചെയ്തത്? അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽകർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ. ലഹും, അവർക്കുണ്ട്, മഗ്ഫിറത്തുൻ, പാപം അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് അവരുടെ. വഅജ്റുൻ അദീം, മഹത്തരമായ പ്രതിഫലവും ഉണ്ട് എന്നാണ്. അപ്പോ പാപം അള്ളാഹു പൊറുക്കുന്നത് ആർക്കാണ്, ആർക്കാണ് മഹത്തരമായ പ്രതിഫലമുള്ളത് എന്ന് നമ്മൾ പഠിക്കുമ്പോ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ എന്ന് അള്ളാഹു പ്രത്യേകം പറയുന്നുണ്ട്. വിശ്വസിച്ചപ്പോ വിശ്വാസം മാത്രം പോരാ. അപ്പൊ പറയും, നമ്മൾ പറയും, നമ്മൾ വിശ്വാസം മാത്രമല്ലല്ലോ, അനുഷ്ഠാനങ്ങളില്ലേ എന്ന് ചോദിക്കും. അനുഷ്ഠാനങ്ങൾ വിശ്വാസത്തെ ബലപ്പെടുത്തുന്ന കണ്ണികളാണ്. എന്റെ നമസ്കാരവും എന്റെ നോമ്പും എന്റെ സക്കാത്തും എന്റെ ഹജ്ജും എല്ലാം ഞാൻ വിശ്വസിച്ചിരിക്കുന്ന ഒരു ആദർശത്തെ ഇങ്ങനെ ശക്തിപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും ശക്തമായ ഉപാധികളാണ്. ഇത് ഞാൻ മുസ്ലിമായി എന്നതുകൊണ്ട് എന്റെ വിശ്വാസത്തെ അരക്കെട്ടുറപ്പിക്കാനും അതിങ്ങനെ ശക്തമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും നേരാനേരങ്ങളിൽ സമയാസമയങ്ങളിൽ ഞാൻ നിർബന്ധമായും ചെയ്യേണ്ട അനുഷ്ഠാനങ്ങളാണ്. അതിനുമപ്പുറം എന്റെ റബ്ബ് എന്നോടും നിങ്ങളോടും ഇത് നിർദ്ദേശിക്കുമ്പോൾ തന്നെ ഇതിനപ്പുറം നിർദ്ദേശിച്ചിരിക്കുന്ന ഒരുപാട് സുഹൃതങ്ങളുണ്ട്, ഒരുപാട് ഒരുപാട് സുഹൃതങ്ങൾ. ആ സുഹൃതങ്ങൾ കൂടി നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ അമലു സ്വാലിഹാത്ത്, സൽപ്രവൃത്തികൾ ചെയ്യുന്നവരാകുന്നു. പലരുടെയും ഒരു ബോധ്യം നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഖുർആൻ പാരായണം അതിലൊതുങ്ങി പോവാണ്. അത് മാത്രമല്ലല്ലോ ഖുർആൻ പറയണത്. ഖുർആൻ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട്, എത്ര വിഷയങ്ങള് നമ്മളോട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെന്ന് വിശ്വാസികൾക്ക് ഒഴിഞ്ഞിരിക്കാൻ, മാറിയിരിക്കാൻ, വെറുതെ ഇരിക്കാൻ ഒട്ടും സമയമില്ല. അതിൽ തന്നെ ഏറ്റവും സുപ്രധാനമായതാണ് അള്ളാഹു ആരാണ്, അള്ളാഹു എന്താണ്, ആരെയാണ് ആരാധിക്കേണ്ടത് എന്ന് തുടങ്ങുന്ന ഏറ്റവും സുപ്രധാനമായ കാര്യങ്ങൾ. അവിടെ നിന്നാണ് ബാക്കി കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് മുന്നിട്ട് പോകാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള അപ്പൊ വിശ്വാസവും സൽക്കർമ്മങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകണം. അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഒരുപാട് സ്ഥലത്ത് ഈ എനിക്ക് തോന്നുന്നു 28 സ്ഥലങ്ങളിൽ ഖുർആൻ പിന്നെ ഈ മഗ്ഫിറത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വാക്കുകളുണ്ട്. പക്ഷെ മഗ്ഫിറത്ത് എന്ന വാക്ക് തന്നെ 28 സ്ഥലങ്ങളിൽ അള്ളാഹു ആവർത്തിച്ച് പറയുന്നുണ്ട്. പിന്നെ എന്താണ് അള്ളാഹു പിന്നെ സൂറ ഹൂദില് 11 അധ്യായത്തിലെ ഹൂദിലെ 10-11 ആയത്തുകളിലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യം മനസ്സിലാക്കാം. ഒരുപാട് ആയത്തുകളിലുണ്ട് കേട്ടോ. അവനെ ഒരു മനുഷ്യനെ കുറിച്ച് അവന് ഒരു കഷ്ടത ബാധിച്ചതിന് ശേഷം നാം അവനെ ഒരു അനുഗ്രഹം ആസ്വദിപ്പിച്ചുവെങ്കിൽ നിശ്ചയമായും അവൻ പറയുന്നത് തിന്മകൾ എന്നിൽ നിന്ന് ഒഴിഞ്ഞു പോയിരിക്കുന്നു എന്ന്. തീർച്ചയായും അവൻ അപ്പോൾ ആഹ്ലാദ ഭരിതനും പൊങ്ങച്ചക്കാരനുമാകുന്നു എന്നാണ്. പക്ഷെ അള്ളാഹു അതിനെ പറയുന്നത് ഇല്ലല്ലതീ നസ്വറു വഅമിലു സ്വാലിഹാത്ത്, ക്ഷമിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ. എന്തെങ്കിലും ഒരു വിപത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ പിന്നെ അള്ളാഹു ഒരു അനുഗ്രഹം ആസ്വദിപ്പിച്ചാൽ അവൻ എന്താ പറയുന്നത്, എല്ലാ ദുരിതങ്ങളും എന്റെ അടുക്കൽ നിന്ന് മാറിയിട്ടുണ്ട് എന്നിങ്ങനെ ആസ്വദിച്ച് പിന്നെ ഭയങ്കര ആഹ്ലാദവും ഭയങ്കര പൊങ്ങച്ചും ഒക്കെ ആയിട്ട് പറയും. അതൊക്കെ ഒരു കാലത്ത്, അതൊന്നും ഇപ്പോഴൊന്നും ഇല്ല, അതൊക്കെ അങ്ങനെയൊക്കെ സംഭവിച്ചു. ഇങ്ങനെ ആ ഒരു പൊങ്ങച്ചത്തിൽ പറയുമ്പോ അള്ളാഹു അത് രേഖയാക്കിയിട്ടില്ല. അള്ളാഹു രേഖയാക്കുന്നത് എന്താണ്, അത്തരത്തിലുള്ള ഒരു സമയത്ത് ക്ഷമിക്കാൻ അവന് സാധിച്ചിട്ടുണ്ടോ, അവന് അമലു സ്വാലിഹാത്തുകൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ. എങ്കിൽ മാത്രമാണ് ആ കൂട്ടർക്ക് മാത്രമാണ് അള്ളാഹുവിന്റെ മഗ്ഫിറത്തുള്ളത് എന്നാണ്. അള്ളാഹു ചിലർക്ക് ഇതൊന്നും അല്ലാതെ തന്നെ എന്തു കൊടുക്കും, സൗകര്യങ്ങളൊക്കെ കൊടുത്തു എന്ന് വരും. പക്ഷെ ഏതൊരു വിപത്തിലും ക്ഷമിക്കാനും അള്ളാഹുവിലേക്ക് ചേർന്ന് നിൽക്കാനും ഒക്കെ നമുക്ക് സാധിച്ചുവെങ്കിൽ മാത്രമാണ്, എന്നിട്ട് അതിനനുസരിച്ച് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തുവെങ്കിൽ മാത്രമാണ് മഗ്ഫിറത്തുള്ളത്, അജ്റുൻ കബീർ, മാന്യമായ പ്രതിഫലവും ഉള്ളത് എന്നാണ്. അപ്പൊ അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഒരു വിപത്ത് ഒഴിഞ്ഞു പോയി എന്നത് അള്ളാഹു പൊറുക്കാൻ കാരണമല്ല. നമ്മൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുന്നുണ്ടോ അള്ളാഹു പൊറുക്കാൻ കാരണമാണ്. ആ ഇസ്തിഗ്ഫാർ തേടുന്നതോടൊപ്പം അമലു സ്വാലിഹാത്തുകൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, അതാണ് സമുന്നതമായ പദവിയിലേക്ക് നമ്മെ എത്തിക്കാനുള്ള ഏറ്റവും നല്ല ഉപാധി. അപ്പൊ അത് മനസ്സിലാക്കണം എന്നതാണ് പറഞ്ഞു വരുന്നത്.
അപ്പോ അല്ല പറയുന്നത് ഒരുപാട് ആയത്തുകളുണ്ട്, നിങ്ങൾ അത് പിന്നെ അന്വേഷിക്കണം, കണ്ടെത്തണം, തിരിച്ചറിയണം, മനസ്സിലാക്കണം. എല്ലാം കൂടെ പറയാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹു പറയാണ് സാബിഖൂ, നിങ്ങൾ ഇങ്ങനെ മുന്നിട്ട് മുന്നേറണം, നിങ്ങൾ എന്താണ് ഇങ്ങനെ മുൻകടന്നു വരണം. ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പാപക്ഷമയിലേക്ക്. നമ്മൾ എത്രത്തോളം അതിന് തയ്യാറാകുന്നോ അത്രത്തോളം അള്ളാഹു നമുക്ക് മഗ്ഫിറത്ത് നൽകും. നമ്മൾ തയ്യാറാവണില്ല എന്നുണ്ടെങ്കിൽ അള്ളാഹുക്ക് നിർബന്ധമൊന്നുമില്ല. അതാണ് ഇപ്പൊ പറഞ്ഞത്, വിപത്തുകൾ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോയിന്ന് വരും. ഇതൊക്കെ എത്ര കൃത്യമാണെന്നറിയും, വിപത്തുകൾ ഉണ്ടാകുമ്പോഴാണ് കുറേ കൂടി നമുക്കൊരു ബോധ്യം വരുന്നത്. ആ സമയത്തും ബോധ്യം വന്നെങ്കിലേ എന്ത് ചെയ്യുള്ളൂ, ഇസ്തിഗ്ഫാർ ഉണ്ടാവുള്ളൂ. അതിന് വേറെ വേറെ കാരണങ്ങൾ പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ ഇസ്തിഗ്ഫാർ നടക്കണില്ല. ഇസ്തിഗ്ഫാർ നടക്കാത്തവർക്ക് വിപത്തൊഴിഞ്ഞു പോയി എന്നതുകൊണ്ട് പടച്ച തമ്പുരാന്റെ പാപക്ഷമ ഉണ്ടാവില്ല എന്ന ബോധ്യപ്പെടുത്തലാണ് അള്ളാഹു നമുക്ക് ഈ ആയത്തിലൂടെ നൽകുന്നത്. ഓരോ ആയത്തുകളും അത്തരത്തിലുള്ള വലിയ തിരിച്ചറിവുകൾ നൽകുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ നമുക്കതിന് സമയപരിമിതി കൊണ്ടാണ് എല്ലാം പറഞ്ഞു പോകാനാകാത്തത്. നിങ്ങൾ കൂടുതൽ കൂടുതൽ അതിനെ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യണം എന്ന ഒരു എളിയ ഉപദേശമാണ് എനിക്ക് നൽകാനുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ സാബിഖൂ, നിങ്ങൾ മുൻകടന്നു വരണം. ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പാപക്ഷമയിലേക്ക്. അത് അങ്ങനെ നമ്മൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുന്നത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് പാപം ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല ഇസ്തിഗ്ഫാർ തേടാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 100 പ്രാവശ്യം വേണ്ടല്ലോ. നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാകാനും ഇസ്തിഗ്ഫാർ ആണ് വേണ്ടത് എന്ന് മുൻകഴിഞ്ഞ കുറേ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞത് കൊണ്ട് ഞാൻ അത് ആവർത്തിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ എന്ത് അനുഗ്രഹം നമുക്ക് കിട്ടണമെങ്കിലും നമ്മൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുക്ക് ഇഷ്ടമാണ്, നമ്മൾ അള്ളാഹു തരും, ഉറപ്പായിട്ട് തരും. അപ്പൊ അതുകൊണ്ടാണ് അതിലേക്കാണ് നിങ്ങൾ മുൻകടന്ന് വരേണ്ടത്. അള്ളാഹുടെ ഓരോ ആയത്തുകൾ കൈവച്ച് നമ്മൾ പറഞ്ഞില്ലേ, ഇഅ്ലമു, നിങ്ങൾ അറിയണമെന്ന് പറഞ്ഞില്ലേ. അതേപോലെ സാബിഖൂ, നിങ്ങൾ എന്തെല്ലാം കാര്യത്തിന് നിങ്ങൾ മുൻകടന്നു പോകുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ ആഴ്ച എന്തൊക്കെ കാര്യത്തിലൊക്കെയാണ് ചാടി മറിഞ്ഞു പോയത് നമ്മുടെ ആളുകള്. അതിലേക്കൊന്നുമല്ല നിങ്ങൾ പോകേണ്ടത്. അറിയാതെ നിങ്ങൾ ഇനി അതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ തിരിച്ചു വരേണ്ടത് ഇതിലേക്കാണ്. സാബിഖൂ, നിങ്ങൾ മുൻകടന്നു വരണം. ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക്, പാപക്ഷമയിലേക്ക്, വജന്നത്തിൻ, സ്വർഗത്തിലേക്കുമാണ്. ഈ പാപക്ഷമയാണ്, പാപമോചനമാണ് സ്വർഗത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന ഏറ്റവും ശക്തമായ കണ്ണി, ഏറ്റവും ശക്തമായ ഉപാധി. അതുകൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് നിങ്ങൾ മുൻകടന്നു വരും. ആ സ്വർഗത്തെ കുറിച്ച് അള്ളാഹു പറയുന്നത് അതിന്റെ വിസ്താരം, അതിന്റെ എന്താ പറയാ, അതിന്റെ വലിപ്പം, ആകാശത്തിന്റെയും ഭൂമിയുടെയും വിസ്താരം പോലെയാണ്, വലിപ്പം പോലെയാണ്. അപ്പൊ അതാലോചിച്ച് നോക്കുക, ആകാശത്തെ നമുക്ക് നിർണയിക്കാനാകുന്നുണ്ടോ? ഭൂമിയുടെ വലിപ്പം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം വിസ്താരമാണ് സ്വർഗം എന്നാണ്. ഇവിടെ നരകത്തെ കുറിച്ചും കൂടി പഠിച്ചെങ്കിലാണ് സ്വർഗത്തിന്റെ ആ ഒരു വലിയ തലം നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. നരകത്തെ കുറിച്ച് അള്ളാഹു പറയുന്നത് അതിന്റെ താഴ്ചയാണല്ലോ പറഞ്ഞത്. നമ്മൾ പല ക്ലാസ്സുകളിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു കല്ലിട്ടാൽ 70 വർഷം വേണം അതിന്റെ അടിയിൽ എത്തണം എങ്കിൽ നരകം അത്യഗാധമായ പടുകുഴിയാണ്. അതിന് വീതി വിസ്താരത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പൊ ആ താഴ്ചയിലേക്ക് ഇങ്ങനെ പോകുന്ന വഴികളൊന്നും സുതാര്യവുമല്ല. അതിങ്ങനെ കത്തിയാളുന്ന തീയാണെങ്കിൽ, വേദനിപ്പിക്കുന്നതും പ്രയാസപ്പെടുത്തുന്നതുമാണെങ്കിൽ സ്വർഗം അതിവിശാലമാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ആകാശത്തോളം ഭൂമിയോളം വിസ്താരമാണ്, ആകാശ ഭൂമിയോളം വിസ്താരമാണ്, ആകാശത്തിന്റെയും ഭൂമിയുടെയും വിസ്താരം പോലെയാണ് എന്നൊക്കെ പറയുമ്പോ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുക. നമ്മൾ ഒരുപാട് യാത്ര ചെയ്യുന്നവരാണ്, ഒരുപാട് ഇടങ്ങൾ കാണുന്നവരാണ്. ദീർഘമായ ദിവസങ്ങളോളമുള്ള യാത്രകളിൽ ഒട്ടനേകം വഴിത്താരകൾ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ആകാശത്തിന്റെ പരിധിയും പരിമിതിയും നമുക്ക് നിർണയിക്കാൻ പറ്റണില്ല. എത്രത്തോളം വിശാലമാണോ, എത്ര നമ്മളിങ്ങനെ ചിലപ്പോ പോകുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മളിങ്ങനെ ദീർഘമായ യാത്രകൾ ചെയ്യുമ്പോൾ ചിലപ്പോ ഇങ്ങനെ കണ്ണെത്താ ദൂരത്തോളം കിടക്കുന്ന മരുഭൂമികളുണ്ട്, വരണ്ടുണങ്ങിയ ഭൂപ്രദേശങ്ങളുണ്ട്.
പച്ചപ്പുള്ള കാടുകളുണ്ട്. ഈ വന്യമൃഗങ്ങൾക്കൊക്കെ അള്ളാഹു വെച്ചിരിക്കുന്ന വിശാലമായ ലോകങ്ങൾ കിലോമീറ്ററുകളോളം കിടക്കുന്നത്, അതേപോലെ സമുദ്രങ്ങൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഈ ഭൂമി പോലും നമ്മുടെ അതിരും പരിധിയും നമ്മുടെ മനസ്സിന്റെ ഒരു തലത്തിൽ നിന്നുകൊണ്ട് നിശ്ചയിക്കാനാകാത്ത വിധത്തിൽ അള്ളാഹു അതിനെ വിശാലമാക്കിയിരിക്കുന്നുവെങ്കിൽ നമ്മൾ ആലോചിച്ചു നോക്ക, സ്വർഗം എന്തായിരിക്കും. അതുകൊണ്ടാണല്ലോ ഒരു മരത്തിന്റെ തണല് മുറിച്ചു കടക്കാൻ പോലും വർഷങ്ങൾ വേണ്ടി വരും. ഒരു ഒട്ടകപ്പുറത്തോ ഒരു കുതിരപ്പുറത്തോ യാത്ര ചെയ്യുന്ന സഞ്ചാരിക്ക് എന്ന് പറയുമ്പോൾ ഒരു മരത്തിന്റെ തണൽ അതിന്റെ താഴെ നിന്നും കൊണ്ട് നീങ്ങിപ്പോകാൻ വർഷങ്ങളോളം യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ. അപ്പൊ എത്ര വിശാലമാണ് സ്വർഗം, അത് നമ്മുടെ വാക്കുകൾക്കും നമ്മുടെ ഭാവനക്കും അതീതമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്രമാത്രം വിശാലമായ സ്വർഗത്തിലേക്കും നിങ്ങൾ മുന്നിട്ട് വരണം എന്നാണ്. അപ്പൊ നമ്മൾ ആരാണ് ഇതിനെ ശ്രമിക്കേണ്ടത്? ഞാനും നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണം. അപ്പൊ മഗ്ഫിറത്ത് കഴിഞ്ഞേ എവിടെ എത്തുള്ളൂ? സ്വർഗത്തിലെത്തുള്ളൂ. അപ്പൊ ആദ്യം വേണ്ടത് എന്താ? ആദ്യം വേണ്ടത് മഗ്ഫിറത്ത്. എന്തുകൊണ്ടാ അങ്ങനെ മഗ്ഫിറത്ത് പറഞ്ഞിരിക്കുന്നത്? നമ്മളെ അടുത്ത് അബദ്ധങ്ങൾ വരും, നമ്മളെ അടുത്ത് തെറ്റുകൾ വരും, നമ്മൾ പാപങ്ങൾ ചെയ്തു പോകും. കാരണം ആദൻ നബിയോടൊപ്പം ശൈത്താനെയും കൂടി ഇങ്ങോട്ട് ഇറക്കിയിട്ടുണ്ട്. നിരന്തരമായിട്ടുള്ള സമ്മർദ്ദങ്ങളിൽ അടിപ്പെട്ട് പോകാതിരിക്കാൻ വിശ്വാസത്തിന്റെ കരുത്തുണ്ടാകണം, ജീവിതത്തെ കുറിച്ചുള്ള തിരിച്ചറിവുകൾ ഉണ്ടാകണം, ഞാൻ ആരാണെന്ന ബോധ്യം ഉണ്ടാകണം, എനിക്ക് എന്തൊക്കെയാകാം എന്തൊക്കെയാകാൻ പാടില്ല. അതിരുകൾ കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു ഈ മതം. ഈ മതത്തെ അള്ളാഹു ഇങ്ങനെ കൃത്യമായ അതിരുകളും പരിധികളും വെച്ച് മനോഹരമാക്കിയിരിക്കുന്നു. മനോഹരം എന്ന് ഞാൻ പറയുന്നത് ബോധപൂർവമാണ്. ഈ അതിരുകളില്ലെങ്കിൽ നമ്മളുടെ ജീവിതം കുത്തഴിഞ്ഞതാകും, നമ്മൾ തോന്നിയ പോലെ ജീവിക്കും. അങ്ങനെ ഇല്ലാതിരിക്കാൻ നിങ്ങൾ സത്യസന്ധരും വിശുദ്ധരും സൽസ്വഭാവമുള്ളവരും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരും നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയും സന്തോഷവും ഉണ്ടാക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസവും സമാധാനവും ഒക്കെ ലഭിക്കാൻ നിങ്ങളെ പരിധിയിൽ നിൽക്കണം. നിങ്ങൾ അത്ര ഒരുപാട് അങ്ങോട്ട് കടക്കരുത്, ഇങ്ങോട്ട് പോകരുത്, അതിനപ്പുറം ചെയ്യരുത്, ഇത്രയേ ചെയ്യാവൂ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാ. അത് നമുക്ക് ആശ്വാസമാണ്. അതുകൊണ്ടാണല്ലോ നമ്മളാകുന്ന വിശ്വാസികൾക്ക് ചില അതിരുകൾ തെറ്റിക്കുമ്പോൾ ഉള്ളിൽ വല്ലാത്ത പേടി വരുന്നത്. എന്തുകൊണ്ടാ? അത് വിശ്വാസത്തിന്റെ ഇത്തിരിയെങ്കിലും നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടാണ്. അപ്പൊ അതിലേക്ക് തന്നെ കടക്കുമ്പോഴാണ് നമുക്കൊരു ആശ്വാസം കിട്ടുന്നത്. മറ്റേ നമുക്ക് പേടിയാണ്, നമുക്ക് വല്ലാത്ത ബേജാറ് വരും. നമ്മളിങ്ങനെ അള്ളാഹുവിനോട് ഒരുപാട് ഇസ്തിഗ്ഫാർ ചെയ്യും. സ്വാഭാവികമായും തെറ്റ് ചെയ്യാൻ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരിടത്ത് ചെയ്തു പോകുന്ന തെറ്റുകൾക്ക് അള്ളാഹുവിനോട് പാപം പുറത്തു തരാനുള്ള അതിശക്തമായ പ്രാർത്ഥനകൾ ഉണ്ടാകണം. ആ പ്രാർത്ഥനയുടെ ഫലമായി അള്ളാഹു നമുക്ക് പാപങ്ങൾ പുറത്തു തരുമ്പോ ഈ വിശാലമായ സ്വർഗലോകത്തേക്കാണ് നമുക്ക് എത്താനാകുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യത്തിലേക്കാണ് നിങ്ങൾ മുന്നേറി വരേണ്ടത്. നിങ്ങൾ ഒരുപാട് കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു, ഒരുപാട് തിരക്കുകളിൽ പെട്ട് ജീവിക്കുന്നു, ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ഇടപഴകുന്നു. നിങ്ങൾ എന്തേ ഇങ്ങോട്ട് വരാത്തത്? സാബ്യക്കൂ, നിങ്ങളിങ്ങനെ മുന്നേറി വരൂ, നിങ്ങൾ മുൻകടന്നു വരൂ. ഇങ്ങനെ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് ഈ കച്ചവടക്കാരൊക്കെ വിളിക്കണ വിളിയില്ലേ, അപ്പൊ നമ്മൾ ഓടി അങ്ങോട്ട് ചെല്ലും. അതിനപ്പുറത്ത് വിളിക്കുമ്പോൾ അതിനേക്കാൾ അങ്ങോട്ട് ചെല്ലും. കൗതുകവും ഒരുപാട് അത്ഭുതങ്ങളും ഒരുപാട് സന്തോഷങ്ങളും മാത്രം ഒരുക്കി വെച്ചിരിക്കുന്നു ഇവിടെ നിങ്ങൾക്ക്. നിങ്ങൾ ഇങ്ങോട്ടാ കടന്നു വരേണ്ടത്. ഈ കടന്നു വരുന്നതിന്റെ പ്രതിബന്ധമാണ് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത തെറ്റുകളെങ്കിൽ ആ പ്രതിബന്ധത്തെ നീക്കാനുള്ള ഏറ്റവും ശക്തമായ ഉപാധിയാണ് മഗ്ഫിറത്ത്, അള്ളാഹുവിങ്കിൽ നിന്നുള്ള മഗ്ഫിറത്ത്. അതിനാര് ശ്രമിക്കണം? നിങ്ങൾ ശ്രമിക്കണം. എന്തേ കാരണം? നിങ്ങളുടെ തെറ്റിനെ കുറിച്ച് നിങ്ങൾക്കാണ് ബോധ്യം. അപ്പൊ നിങ്ങളുടെ തെറ്റിനെ കുറിച്ച് ഞാൻ അറിയുന്നുണ്ട്, എന്റെ മലക്കുകൾ രേഖയാക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എത്രത്തോളം അതിനോട് എന്താണ് അത് മായ്ക്കാൻ അള്ളാഹു പുറത്തു തരണമെന്ന കൊതിയോട് കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ ഞാന് ഒരു ഉദാഹരണം പറയട്ടെ. പോകുന്ന വഴിയിൽ നിങ്ങൾ ഒരു മാലിന്യത്തിന്റെ കവർ വലിച്ചെറിഞ്ഞു എന്ന് വിചാരിക്കേ. കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു പേടി തോന്നിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അതെടുത്ത് അവിടെ അങ്ങോട്ട് നീക്കൂലേ? അതെടുത്ത് മാറ്റൂലേ? എന്നിട്ട് അത് കൊണ്ടിടേണ്ട സ്ഥലത്ത് തന്നെ കൊണ്ടിടുമല്ലോ. അതെന്തുകൊണ്ടാണ്? അത് ഉള്ളിലൊരു പേടി വന്നെങ്കിൽ മാത്രം അത് ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ എന്തുണ്ടാവും? നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിലുള്ള മാലിന്യം ആർക്ക് ശല്യമായാലും വേണ്ടില്ല, അതുകൊണ്ട് ഇത് പെരുവഴിയിൽ വലിച്ചെറിയും.
അങ്ങനെ വലിച്ചെറിയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു കുറ്റബോധം തോന്നണില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ കിടക്കും. അതേസമയം വലിച്ചെറിഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു പേടി വരുന്നുവെങ്കിൽ നിങ്ങൾ അത് അവിടെ നിന്നെടുത്ത് മാറ്റിയിട്ട് ഇത്തിരി സാഹസപ്പെട്ടിട്ടാണെങ്കിലും ഇത്തിരി ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണെങ്കിലും അതിന് നിശ്ചയിച്ചിരിക്കുന്ന അടുത്ത് കൊണ്ടുവന്ന് കളയും. അതൊരു സൽപ്രവൃത്തിയാണ്, അത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അതേസമയം ഇങ്ങനെ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് അത് ഇഷ്ടമില്ല. അതിന് നിങ്ങൾക്ക് അള്ളാഹു ആ തെറ്റിന് ശിക്ഷ വിധിച്ചിട്ടുണ്ട്. അത് ഇവിടെയും കിട്ടും അവിടെയും കിട്ടും. അതിന്റെ തോതും കണക്കും ലെവലൊക്കെ അള്ളാഹ്ക്ക് മാത്രമാണ് അറിയുന്നത്. ഇതേപോലെ ഓരോ കാര്യങ്ങളെ കുറിച്ചും നമ്മുടെ മനസ്സിൽ നമ്മുടെ ഉള്ളിലൊരു ഇത് വരുന്നുവെങ്കിൽ അപ്പൊ നമ്മൾ അത് തിരുത്താൻ ശ്രമിക്കണില്ല എങ്കിൽ, ഇതൊരു ഉദാഹരണം മാത്രട്ടെ, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് അതിനോട് ചേർത്ത് വെക്കാം. തിരുത്താൻ ശ്രമിക്കുക എന്നതാണ് മഹ്ഫിറത്ത് എന്ന് പറയുന്നത്. അത് ചെയ്തിട്ടേ ചോദിക്കാവൂ പഠിച്ചോനെ, ഞാൻ അറിയാതെ ഇട്ട് പോയതാണ് കേട്ടോ, അല്ലാ നീ എന്നോട് പുറത്തു തരണേ എന്ന് പറയാൻ പറ്റണമെങ്കിൽ അത് അത് അറിയാതെ ആയിരിക്കണം. അറിഞ്ഞോണ്ടാണെങ്കിൽ എന്ത് വേണം, അത് അതിന്റെ വഴിക്ക് ആ അതിന്റെ നന്മയിലേക്ക് വേണ്ടത് ചെയ്ത് വെച്ചതിന് ശേഷം അപ്പോഴും നമുക്ക് പറയാം പഠിച്ചോനെ ചെയ്തു പോയതാണ്, പുറത്തു തരണേ അല്ലാ, അപ്പൊ അള്ളാഹു പുറത്തു തരും. ഈ ഇങ്ങനെയുള്ള ചോദ്യവും അള്ളാഹുവിന്റെ ഇടപെടലുകളുമാണ് അതിവിശാലമായ സ്വർഗലോകത്തേക്ക് നമ്മളെ എത്തിക്കുന്നത്. അപ്പൊ എപ്പോഴും മനസ്സിലാക്കുക, ഓരോ ഇതിലും ഓരോ കാര്യങ്ങൾ. കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഏലമു നിങ്ങൾ അറിയണം, ഈ ആഴ്ച പറയുന്നത് സാബിഖു നിങ്ങൾ മുൻകടന്നു വരണം. എന്തിലേക്ക്? ഇലാ മഗ്ഫിറത്തിൻ റബ്ബിക്കും നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക്, വജന്നത്തിൻ സ്വർഗത്തിലേക്കും. അർലുഹ അതിന്റെ വിസ്താരം ആകാശവും ഭൂമിയും പോലെയാണ്, ആകാശത്തിന്റെയും ഭൂമിയുടെയും വിസ്താരം പോലെയാണ്. ഉഇദ്ദത്ത് അത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അതിങ്ങനെ റെഡിയാണ് കേട്ടോ. ലില്ലദീന ആമനു ബില്ലാഹി വറസ്ലിഹി, അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കുന്നവർക്ക് അതിങ്ങനെ തയ്യാറായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ദാലിക ഫളു ഫളുല്ലാ, ഇത് അള്ളാഹുവിന്റെ ഫളാകുന്നു, അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. യുതീഹി അവൻ അത് നൽകുന്നത്, മയ്യഷാ അവൻ ആരെയാണോ ഉദ്ദേശിക്കുന്നത് അവർക്കാണ് അത് കിട്ടുക. നമ്മൾ വിചാരിക്കണവർക്കൊന്നും അല്ല കേട്ടോ, നമ്മളിപ്പോ നമ്മളെ വിചാരിക്കും, നമ്മുടെ കൂടെയുള്ള പലരെയും നമ്മൾ വിചാരിക്കും, ചിലരെ ഒന്നും നമ്മൾ വിചാരിക്കൂല. അതൊന്നല്ല കണക്ക്, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്കാണ് അത്, ആ അനുഗ്രഹത്തെ അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അതിന്റെ ഏറ്റവും ഒന്നാമത്തെ ഉപാധിയാണ് വിശ്വസിക്കണം, അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കണം എന്നത്. എന്നിട്ട് അള്ളാഹു നൽകുന്ന ഈ അനുഗ്രഹത്തെ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്കാണ് അത് നൽകുന്നത്. വല്ലാഹു ദുൽ ഫളിൽ അസീം, അള്ളാഹു മഹത്തായ അനുഗ്രഹമുള്ളവനാകുന്നു. അനുഗ്രഹങ്ങളിൽ നിന്നാണല്ലോ അനുഗ്രഹങ്ങൾ നൽകാനാകുന്നത്. അതുകൊണ്ട് തന്നെ മഹത്തരമായ അനുഗ്രഹങ്ങളുള്ള പടച്ച തമ്പുരാൻ ആ മഹത്തരമായിട്ടുള്ള അനുഗ്രഹത്തെ നൽകുന്നത് അവനുദ്ദേശിക്കുന്നവരെക്കാണ്. അവനുദ്ദേശിക്കുന്നവരിൽ നമ്മൾ പെടുന്നുണ്ടോ എന്നത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. അതാണ് ഈ ആയത്തിൽ അള്ളാഹു നൽകുന്ന തിരിച്ചറിവ്. ഇനി വലിയൊരു സംഗതി, നമ്മുടെ മനുഷ്യരിൽ ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ ഒട്ടും ഉൾക്കൊള്ളാനാകാത്തതും ഒട്ടും സമ്മതിക്കാത്തതുമായ മറ്റൊരു കാര്യമാണ് അള്ളാഹു പറയുന്നത്. സമ്മതിക്കാത്തത് കൊണ്ട് അങ്ങനെയല്ല, ചിലപ്പോ ഇങ്ങനെ അങ്ങനെ ഒരു സംശയമൊക്കെ വരുന്ന ഒരു ഇത്. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഹ. മാ അസ്വാബ മിൻ മുസീബത്തിൻ, ഒരു മുസീബത്ത് ഒരു വിപത്തും ബാധിച്ചിട്ടില്ല. ഫിൽ അർളി ഭൂമിയിൽ, വലാ ഫീ അൻഫുസികും നിങ്ങളുടെ ഓരോരുത്തർക്കും, നിങ്ങളിൽ എന്താണ് പിന്നെ ഓരോരുത്തർക്കും എന്നുവെച്ചാ ഈ ഭൂമിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ദേഹങ്ങളിൽ തന്നെയോ യാതൊരു ആപത്തും ബാധിക്കുകയുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ ഈ ഭൂമിയിലുള്ള ഓരോ ആപത്തും നിങ്ങളിൽ സംഭവിക്കുന്ന ഓരോ ആപത്തും, നിങ്ങളുടെ ദേഹത്തും നിങ്ങളിൽ തന്നെയോ സംഭവിക്കുന്ന ഓരോ ആപത്തും തന്നെ ഉണ്ടായിട്ടുള്ളത് പിന്നെ ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബിൽ അന്നബ്റഹ, ഒരു രേഖയിൽ ഇങ്ങനെ അള്ളാഹു ഇങ്ങനെ അതിങ്ങനെ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ്. നബ്റഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേഖപ്പെടുത്തുക എന്ന ഒരർത്ഥത്തിലാണ് ഇത് വരുന്നത്. അത് ബറ എന്ന വാക്കിൽ നിന്ന് നമുക്ക് ഒരുപാട് അറിയാം, അള്ളാഹു ബാരി അൽ ഖാലിഖ് അൽ ബാരി എന്നൊക്കെ പറയുന്നത് അള്ളാഹുവിന്റെ നാമവിശേഷണത്തിൽപ്പെട്ടതാണല്ലോ.
പിന്നെ ബരിയ എന്നൊക്കെ സൃഷ്ടികൾ കുറെ വാക്കുകൾ അതുമായിട്ട് ബരി എന്നൊക്കെ പറയുന്ന വാക്കുകളൊക്കെ അതിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവാണ് നമ്മുടെ സൃഷ്ടാവ്, അള്ളാഹുവാണ് നമ്മുടെ രക്ഷിതാവ്. ആ രക്ഷിതാവ് ഒരു രേഖയിൽ ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത് വെച്ച് രേഖപ്പെടുത്തിയിട്ടല്ലാതെ ഒരാപത്തും ഒരാൾക്കും അവരുടെ സ്വന്തം ശരീരത്തിലാകട്ടെ ഈ ഭൂമിയിൽ തന്നെ എന്ത് വിപത്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ എന്തായിട്ടുണ്ട്, അതിനെ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുദ രേഖയിൽ വെച്ചിട്ടുണ്ട് എന്നതാണ്, അല്ലെങ്കിൽ ആ രേഖയിൽ അത് ഉൾപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. ഇന്നദാലിക അലല്ലാഹി യസീർ, സൃഷ്ടാവായ അള്ളാഹുവിന്, എല്ലാം അറിയുന്ന അള്ളാഹുവിന് അതൊക്കെ വളരെ എളുപ്പമുള്ള കാര്യമാണ് എന്നാണ് അത് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ ഉണ്ടാകുന്ന ഒരു ചോദ്യം എന്താണ്, അത് ശരി ഇവിടെ നടക്കണ എല്ലാം അള്ളാഹു രേഖപ്പെടുത്തിയതാണെങ്കിൽ പിന്നെ നമ്മളിനി എന്ത് ചെയ്തിട്ടാണ് എന്നതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണേ, എനിക്ക് ഞാൻ മനസ്സിലാക്കിയ പറയാണ്, ഞാൻ എന്ത് ചെയ്യുന്നു എന്നത് അള്ളാഹുവിന്റെ നേരത്തെ അറിയാം എന്നത് അള്ളാഹുവിന്റെ ആ സൃഷ്ടി മഹാത്മ്യ, അള്ളാഹു എന്ന സൃഷ്ടാവിന്റെ മഹത്വമാണ്, സൃഷ്ടാവിന്റെ മഹത്വമാണ് ഞാനെന്ന സൃഷ്ടി ഭാവിയിൽ എന്തൊക്കെയാണ് ചെയ്യുക എന്നത് മുൻകൂട്ടി അറിയുക എന്നത്. ആ മുൻകൂട്ടി അറിയുന്നത് അള്ളാഹു എഴുതി വെച്ചു എന്നത് സൃഷ്ടാവായ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ചെറിയ കാര്യം, അല്ലെങ്കിൽ അതത്ര നിസ്സാരമായത് ആയിട്ട് നമ്മൾ കാണേണ്ടതില്ലല്ലോ. അതൊരു വലിയ കാര്യമായിട്ട് നമ്മളത് മനസ്സിലാക്കണം. ആ മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മൾ അറിയേണ്ടത് നമ്മൾ എത്രയൊക്കെ, നമ്മൾ സൃഷ്ടിക്കുന്നതിന് മുമ്പേ തന്നെ നമുക്കറിയാം, നമ്മൾ സൃഷ്ടിക്കുന്നതിന് മുമ്പേ തന്നെ വേദപുസ്തകമുണ്ട്, ഇവിടെ പ്രവാചകന്മാരൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ സൃഷ്ടിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ അള്ളാഹുവിന്റെ അടുക്കല് എന്താണ് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, അലസ്തു ബിറബ്ബിക്കും എന്ന് അള്ളാഹു ഓരോ ആത്മാക്കളോടും ചോദിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും ബല അതെ പിന്നെ അല്ലാതെ എന്ന് സമ്മതിച്ചിട്ടാണ് വന്നതെന്ന് നമുക്ക് വേറെ ഇതിൽ കാണാൻ പറ്റില്ല, ആയത്തിൽ കാണാൻ പറ്റും. അപ്പൊ അത്രമാത്രം നമ്മുടെ ആത്മാവിനെ അള്ളാഹു സമ്മതിപ്പിച്ചിട്ടുണ്ട്, ഞാൻ നീയാണ് നമ്മളുടെ റബ്ബ്. അപ്പൊ ആ റബ്ബ് പറയുന്ന കാര്യങ്ങൾ, കൽപ്പനകൾ, നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കണമെന്നത് മനുഷ്യൻ എന്ന നിലക്ക്, അവന്റെ സൃഷ്ടി എന്ന നിലക്ക് നമ്മളെ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വമാണ്. ഇവിടുത്തെ ഓരോ സൃഷ്ടിജാലങ്ങളും ആ സൃഷ്ടാവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ തെറ്റിക്കാതെ ജീവിക്കുന്നവരാണ്. അതേപോലെ അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. തെറ്റിപ്പോയേക്കുമോ എങ്കിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ടല്ലോ. മനുഷ്യൻ എന്ന നിലക്ക് സ്വാതന്ത്ര്യം നൽകിയത് കൊണ്ട് അവൻ തെറ്റാൻ ഇടയുണ്ട്. തെറ്റിപ്പോകുന്ന മനുഷ്യനെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെ വേദപുസ്തകവും പ്രവാചകന്മാരെയും അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ഞാനും നിങ്ങളും ഈ ഭൂമുഖത്തേക്ക് വരുന്നതിന് മുമ്പേ തന്നെ ഇതൊക്കെ ഇവിടെ ഉണ്ട്. എങ്കിൽ പിന്നെ വേണ്ടത് എന്താ, പിന്നെ തെറ്റാനിടയുള്ള സമയങ്ങളിൽ തെറ്റാതിരിക്കുന്നതിന് വേണ്ടി ഈ അനുഷ്ഠാന കർമ്മങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നതോടൊപ്പം എന്തൊക്കെയാണ് എൻ്റെ റബ്ബ് പറഞ്ഞിരിക്കുന്നത് എന്ന ബോധത്തോടുകൂടി നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. അങ്ങനൊക്കെ ജീവിച്ചാലും ഇവിടെ എന്ത് സംഭവിക്കും, നമ്മൾ അങ്ങനെയൊക്കെ ജീവിച്ചാലോ ഇവിടെ എന്തെല്ലാം മുസീബത്ത് സംഭവിച്ചിട്ടുണ്ട്, എന്തെല്ലാം വിപത്തുകൾ ഈ ഭൂമിയിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അള്ളാഹ് പറയുന്നത് ഏതൊരു മുസീബത്തും ഏതൊരു വിപത്തും സംഭവിക്കുന്നത് മനുഷ്യകരങ്ങൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെയാണ്. മനുഷ്യകരങ്ങൾ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് കരയിലാകട്ടെ കടലിലാകട്ടെ ദുരന്തങ്ങൾ പ്രത്യക്ഷമാകുന്നത്. അപ്പൊ അള്ളാഹു മനുഷ്യർക്ക് ദുരന്തങ്ങൾ അങ്ങോട്ട് വെച്ചിട്ടില്ല, വിപത്തുകൾ അങ്ങോട്ട് വെച്ചിട്ടില്ല. അതെവിടെയൊക്കെയോ നമ്മൾ ചെയ്തതിന്റെ, നമ്മൾ കാട്ടിക്കൂട്ടിയതിന്റെ ഓരോന്നിന്റെയും അതിൻ്റെതായിട്ടുള്ള ധർമ്മം നിർവഹിക്കാൻ അള്ളാഹു സൃഷ്ടിച്ചപ്പോ അതിൽ ഇടപെട്ടുകൊണ്ട് നമ്മൾ ചെയ്തതിന്റെ പലതുമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അവിടെ അള്ളാഹു നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യവും അള്ളാഹു എഴുതി വെച്ചത് കൊണ്ട് സംഭവിച്ചതല്ല, നമ്മൾ അതൊക്കെ ചെയ്തത് കൊണ്ട്, നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാത്തത് കൊണ്ട്, അള്ള പറയണത് കേൾക്കാതെ അനുസരിക്കാതെ തന്നിഷ്ടങ്ങളിൽ ഒക്കെ. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, കള്ളു കുടിക്കുന്ന ഒരാൾ, അയാൾക്ക് അയാളുടെ ലിവറിനോ മറ്റതിനോ ഒക്കെ ഒരുപാട് എന്താണ്
പിന്നെ രോഗവും മറ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് കുടിക്കരുതെന്ന് പറഞ്ഞൊരു സാധനം കുടിച്ചതുകൊണ്ട് ഉണ്ടായതല്ലേ. അപ്പൊ അള്ള ആദ്യം പറഞ്ഞ എന്താ കുടിക്കരുത്, പിന്നെ ഇയാൾക്ക് ഇത് വന്നത് കുടിച്ചത് കൊണ്ട്. അപ്പൊ ഇയാളിത് കുടിക്കും, ഇയാൾക്ക് ഇത് വരും എന്ന് അള്ളാഹു നേരത്തെ അങ്ങോട്ട് എഴുതി വെച്ചെങ്കിൽ അതാ അള്ള എഴുതി വെച്ചതുകൊണ്ട് വന്നതല്ലല്ലോ. അള്ള എഴുതി വെച്ചതുകൊണ്ട് വന്നതല്ല ഈ സംഗതിയെ കുറിച്ച്. ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെയാണ് എന്ന് എത്ര പറഞ്ഞു കൊടുത്താലും അനുസരണയില്ലാതെ തന്നിഷ്ടങ്ങളിൽ മുഴുകി ജീവിച്ചു കൊണ്ട് അവരിത്തരത്തിലുള്ള ഒരു ജീവിതമാണ് തെരഞ്ഞെടുക്കുക എന്നത് ആ ആളെ കുറിച്ച് നേരത്തെ അറിയുന്ന പടച്ച തമ്പുരാൻ എഴുതി എന്നതല്ലാതെ ഈ ആള് എഴുതിയത് കൊണ്ട് ഇത് ചെയ്യുന്നതല്ല. അള്ളാഹു അതവിടെ എഴുതിയത് കൊണ്ട് ഈ ആളിത് ചെയ്യുന്നതല്ല. ഈ ആൾ എത്ര പറഞ്ഞാലും കേൾക്കാതെ ഇതൊക്കെ ചെയ്യും എന്നത് അള്ളാഹു എന്ന സൃഷ്ടാവിന്റെ സൃഷ്ടാവിന് നേരത്തെ അറിയാം. അതുകൊണ്ട് അള്ളാഹു അത് എഴുതി വെച്ചു, അത്രേ ഉള്ളൂ. അപ്പൊ അതിലൊന്നും ഇങ്ങനെ അത് ശരി ഒന്ന് എഴുതി വെച്ചതുകൊണ്ടല്ല ഇപ്പൊ നമ്മളിങ്ങനെ ആയത് എന്ന് പറയേണ്ടതില്ല. നമ്മളിങ്ങനെ ആണും ആകും എന്ത് പറഞ്ഞാലും കേൾക്കാതെ ഇങ്ങനെ ആകും എന്നത് അള്ളാഹ്ക്ക് അള്ളാഹു ആയതുകൊണ്ട് അത് നേരത്തെ അറിയാം എന്നതാണ്. നമുക്കറിയില്ല ഭാവിയിൽ എന്താ ഉള്ളത്, നമുക്കറിയില്ല, ഒരാൾക്കും അറിയില്ല. ഭാവി പ്രവചിക്കുന്ന ആളുകൾക്ക് അവരുടെ ഭാവിയെങ്കിലും അറിഞ്ഞെങ്കിൽ ഈ പണിക്ക് നിൽക്കൂലല്ലോ. അപ്പൊ ഒരാൾക്കും അള്ളാഹു ഭാവിയെ കുറിച്ച് അറിയിച്ചു കൊടുത്തിട്ടില്ല. അത് അള്ളാഹു മാത്രം അറിയുന്ന കാര്യമാണ്. ആ അറിയുന്നതിന് അള്ളാഹു മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്താലും എത്ര പ്രവാചകന്മാർ വന്നാലും എത്ര വേദപുസ്തകങ്ങൾ ഉണ്ടെങ്കിലും എത്ര സുവിശേഷം പറഞ്ഞാലും എന്തൊക്കെ ഉപദേശ നിർദ്ദേശങ്ങൾ മാതാപിതാക്കൾ കൊടുത്താലും ഈ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും കണ്ട് പഠിച്ച് മനസ്സിലാക്കാൻ പോലും തുനിയാതെ ഓരോരുത്തരുടെ ജീവിതത്തെയും തിരിച്ചറിയാൻ നിരീക്ഷണം കൊണ്ട് സാധിക്കുമെങ്കിൽ അതുപോലെ അതിനുപോലും ശ്രമിക്കാതെ എത്ര എന്താണ് പിന്നെ പ്രസ്ഥാനങ്ങളും അതേപോലെ തന്നെയുള്ള കൂട്ടായ്മകളും ഗവൺമെന്റും ഒക്കെ ഇടപെട്ട് ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞാലും ഒക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ എങ്ങനെയൊക്കെയുള്ളത് ഇതൊരു ഉദാഹരണം മാത്രമാണ് കേട്ടോ. അതുമായി ബന്ധപ്പെട്ട ഓരോന്നും നമ്മൾ ആലോചിച്ചു നോക്കാം. എന്നിട്ട് എല്ലാം ചെയ്ത് വെച്ച് എല്ലാ അതിക്രമവും കാണിച്ചിട്ട് അതൊക്കെ നമ്മളെ കാര്യത്തിലൊക്കെ ഇങ്ങനെ കേളി രേഖ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കാര്യത്തിൽ അങ്ങനൊന്നും ആയിരുന്നില്ല, ആകുന്നത് നമ്മൾ അങ്ങനെ ആകും എന്നത് കൊണ്ട് മാത്രം. അതിനെ തിരുത്താനും ആർക്ക് സാധിക്കും, നമ്മൾ വിചാരിച്ച നടക്കുമല്ലോ. അപ്പൊ ഒട്ടും തിരുത്താൻ ഒരാള് ശ്രമിക്കാതെ വരുമ്പോ അള്ളാഹു അത് രേഖയാക്കിയെങ്കിൽ അത് അള്ളാഹു രേഖയാക്കിയത് കൊണ്ടല്ല എന്ന ഒരു ബോധ്യം ഉണ്ടാവും. അത് അത് വെച്ചിട്ടാണ് ഈ ആയത്തിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫി അംഫസിക്കും, ഒരു ഭൂമിയിലാകട്ടെ വലാ ഫി അംഫസിക്കും നിങ്ങളുടെ തന്നെ ദേഹങ്ങളിലാകട്ടെ ഒരു മുസീബത്തും ഒരു വിപത്തും ബാധിച്ചിട്ടില്ല. ഇല്ലാ ഫി കിതാബിൻ, ഒരു രേഖയിൽ. മിൻ ഖബ്ലി, അതിനു മുമ്പ്. അന്നബ്രഹ, അതിങ്ങനെ രജിസ്റ്റർ ചെയ്തു വെച്ചിട്ടല്ലാതെ. അപ്പോ അത് അള്ളാഹു രേഖയാക്കി വെച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയാണ് ഇവൻ ജീവിക്കുക, ഇങ്ങനെയൊക്കെയാണ് അവൻ മരിക്കുക എന്നത്. അത് ഖൈറിലാകാം ഷെറിലാകാം, അത് അള്ളാഹു രേഖയാക്കിയിട്ടുണ്ട്. ഇന്ന ദാലിക അലല്ലാഹി യസീർ, സൃഷ്ടാവായ രക്ഷിതാവിന് എല്ലാം അറിയുന്ന എല്ലാം കാണുന്ന അള്ളാഹുവിന് ഈ ഇത്തരത്തിലുള്ള ഒരാളുടെ ഭാവി കാര്യത്തെ കുറിച്ച് നേരത്തെ തന്നെ രേഖയാക്കി വെക്കുക എന്നത് അത്ര പ്രയാസമുള്ളൊരു കാര്യമൊന്നുമല്ല. അത് അള്ളാഹുവിന് വളരെ എളുപ്പമുള്ള കാര്യമാണ് എന്നാണ് അള്ളാഹു ഈ ആയത്തിലൂടെ അറിയിക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറയാണ് ഇങ്ങനെ ചെയ്യുമ്പോ എന്താ അതുകൊണ്ടുണ്ടാകുന്നത്, നിങ്ങൾക്ക് അള്ളാഹു ഇങ്ങനെ ചെയ്തത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാനാണ്. പലതും നഷ്ടപ്പെട്ട് കഴിയുമ്പോ നിങ്ങൾക്ക് അതിന്റെ പേരിൽ ഒരു ദുഃഖം ഒരു പ്രയാസം ഒക്കെ ഇല്ലാതിരിക്കാൻ. അപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ വേണ്ടപ്പെട്ടവർ ഇന്ന സമയത്ത് അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് മരിച്ചു പോകുമ്പോ ആ മരിച്ചതിൽ നമ്മളിങ്ങനെ ഒരുപാട് 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 വിഷമിക്കാതിരിക്കാൻ നമ്മൾ എന്തോ ഓർക്കണം, അള്ളാഹു ഇത് ഇന്ന സമയത്ത് രേഖയാക്കിയതാണ്. ഓരോന്നും അള്ളാഹു മുമ്പേ തന്നെ രേഖയാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ഇന്ന സമയത്ത് ഇന്ന ഇടത്ത് ഇന്ന ദിവസം അത് സംഭവിക്കുമെന്ന് അള്ളാഹുവിന്റെ രേഖയിൽ ഉള്ളതാണ്. ആ രേഖയെ മാറ്റാൻ നമുക്ക് ആർക്കും സാധ്യമല്ല. അപ്പൊ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഒരുപാട് 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 ആകുലപ്പെട്ടിട്ട് കാര്യമില്ല, അത് അള്ളാഹുവിന്റെ വിധിയാണ് എന്ന് നമ്മൾ പറയാറില്ലേ. എല്ലാം അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോ ഹൈറായിട്ടുള്ള കാര്യത്തെയാണ്
അല്ല, ഒരു ഷെറായിട്ടുള്ള കാര്യത്തെയാണ് നമ്മൾ വിധി എന്ന് പറയാറുള്ളത്. ഹൈറും വിധിയല്ലേ, ഹൈറും വിധിയാണല്ലോ. ഒരു കുഞ്ഞ് ജനിച്ചു എന്നത് സന്തോഷമാണെങ്കിൽ അത് അള്ളാഹുവിന്റെ വിധിയാണ്. പക്ഷെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചെടുത്ത് പോയിട്ട് അള്ളാഹുടെ ഒരു വിധി എന്ന് നമ്മൾ പറയാറുണ്ടോ? പറയാറുണ്ടോ? അതേസമയം ഒരു കുഞ്ഞ് മരിച്ചുകൊടുത്താണെങ്കിൽ നമ്മൾ എന്ത് പറയും? അള്ളാഹുടെ ഒരു വിധി എന്ന് പറയും. ഇത് രണ്ടും അള്ളാഹുടെ വിധിയാണ്, അള്ളാഹുവിന്റെ തീർപ്പാണ്, അള്ളാഹുവിന്റെ രേഖയാണ്. അത് ഇന്ന സമയത്ത് ഇന്ന ഇടത്ത് ഇന്ന വിധത്തിൽ ഇന്ന കോലത്തിൽ ഇന്ന രൂപത്തിൽ ഒക്കെ ആയിരിക്കണം, ജനനമാകാം മരണമാകാം. അപ്പൊ അത് ഓരോന്നിനെയും ഉൾക്കൊള്ളാൻ നമ്മുടെ മനസ്സ് പാകപ്പെടുന്നത് എപ്പോഴാ? അത് ഇന്ന 35-ാമത്തെ വയസ്സിലാണ് എൻ്റെ ഉമ്മ മരിച്ചത് എങ്കിൽ, ഞാൻ അന്ന് കുഞ്ഞാണെങ്കിൽ അത് അള്ളാഹു അതിൽ രേഖയാക്കി ആ സമയത്ത് തന്നെ മരിച്ചു. അങ്ങനെ അങ്ങോട്ട് അതിനെ ഉൾക്കൊള്ളുമ്പോ നിങ്ങൾക്ക് ദുഃഖമില്ലാതിരിക്കാനാ? നിങ്ങൾക്ക് അതിന്റെ പേരിൽ ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ ഇടങ്ങേറ് പിടിക്കാതിരിക്കാൻ നിങ്ങൾ എന്തിലേക്ക് തിരിച്ചു വരണം? ഇത് അള്ളാഹുവിന്റെ രേഖയാണ്, അള്ളാഹു അത് രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എന്നൊരു ബോധ്യത്തിലേക്ക് നിങ്ങൾ വരണം എന്നതാണ്. മറ്റൊന്നെന്താ? വലാത്ത ഫ്രഹു ബിമാ ആത്താക്കും, നിങ്ങൾക്ക് ലഭിച്ചതിന്റെ പേരിൽ നിങ്ങൾ അത്യാഹ്ലാദത്തിൽ പെടാതിരിക്കാനും അതാണ് നല്ലത്. വലാത്ത ഫ്രഹു, നിങ്ങള് ആഹ്ലാദിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഒരുപാട് പിന്നെ ഇങ്ങനെ സന്തോഷിച്ച് അങ്ങനെ തന്നെ ഇങ്ങനെ മതി മറന്ന് ആഹ്ലാദിക്കുക. അപ്പൊ അങ്ങനെ ആഹ്ലാദിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ലഭിക്കുമ്പോ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോ നമ്മൾ അങ്ങോട്ട് മതി മറന്ന് ആഹ്ലാദിക്കും, അത് എൻ്റെതാണ്, അല്ലെങ്കിൽ ഞാൻ അതിന് അത്രയും. ഇതൊക്കെ സത്യത്തിൽ എന്ത് ആഹ്ലാദിക്കാനുള്ള സംഗതികളും മറ്റുള്ളതും ഒക്കെ ആര് രേഖയാക്കിയിട്ടുണ്ട്? അള്ളാഹു രേഖയാക്കിയിട്ടുണ്ട് എന്നതാണ്. എന്നുവെച്ചാൽ കഷ്ടനഷ്ടങ്ങളും അതേപോലെ തന്നെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളും എല്ലാം അള്ളാഹുവിന്റെ യുക്തിയും അള്ളാഹുവിന്റെ തീരുമാനങ്ങളും അനുസരിച്ചാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്കാണ് വിഷമഘട്ടങ്ങളിൽ ഒരുപാട് ഒരുപാട് ആകുലപ്പെടാതിരിക്കാനും സന്തോഷഘട്ടങ്ങളിൽ അമിതമായി ആഹ്ലാദിക്കാതിരിക്കാനും സാധിക്കും. നിങ്ങൾ അമിതമായി ആഹ്ലാദിക്കരുത്, അതേപോലെ തന്നെ അമിതമായി ചിരിക്കരുത്. നിങ്ങളിങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നു, നിങ്ങൾ എന്തേ കരയാത്തത് എന്നൊക്കെ ഖുർആൻ ചോദിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോന്നും അള്ളാഹുവിന്റെ യുക്തിയാണ്, അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ്. ചിലതൊക്കെ നമുക്ക് അത്ഭുതം തോന്നും. ചില ആളുകൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഒരുപാട് പറയുന്ന ആളുകൾക്ക് അവരുടെ മരണം കൊണ്ട് തന്നെ അള്ളാഹു വെച്ചിരിക്കുന്ന പല അനുഗ്രഹങ്ങളെയും കാണാതെ പോകും. ആ അനുഗ്രഹങ്ങൾ ചിലപ്പോ പിന്നീട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് ആ ആളുള്ളത് കൊണ്ടുള്ള ഒരിതായിട്ടല്ല, ചില കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ അങ്ങനെയാണ്, അള്ളാഹുവിന്റെ യുക്തി, അള്ളാഹു ഹക്കീമാണല്ലോ. അപ്പോ കഷ്ടനഷ്ടങ്ങളും കെടുതികളൊക്കെ സംഭവിക്കുന്നത് അള്ളാഹുവിന്റെ യുക്തിയും അള്ളാഹുവിന്റെ തീരുമാനങ്ങളും അനുസരിച്ചാണ് എന്നൊരു ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോ നമ്മൾ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഒരുപാട് ആകുലപ്പെടുകയും സങ്കടപ്പെടുകയും ചെയ്യാതിരിക്കുകയും നമുക്ക് ലഭിച്ചതിന്റെ പേരിൽ ഒരുപാട് ഒരുപാട് സന്തോഷിക്കുകയും ചെയ്യാതിരിക്കാൻ പിന്നെ മതിമറന്ന് ആഹ്ലാദിക്കുകയും അഹങ്കരിക്കുകയും ഒക്കെ ചെയ്യാതിരിക്കാനുള്ള ഏറ്റവും ശക്തമായ ഒരു കാര്യമായിട്ട് ഇതിനെ കാണണം എന്നാണ് അള്ളാഹു പറഞ്ഞത്. അതിനു വേണ്ടിയാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. കാരണം എന്താ? വല്ലാഹു, അള്ളാഹു ആകട്ടെ, ലാ യുഹിബ്ബു, ഇഷ്ടപ്പെടുകയില്ല, കുല്ല മുഖ്താലിൻ ഫഹൂർ, അഹങ്കാരിയും ദുരഭിമാനിയുമായിട്ടുള്ള ആരെയും അള്ളാഹു ഇഷ്ടമല്ല. ലാ യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുന്നില്ല, കുല്ല മുഖ്താ എന്താണ് മുഖ്താലിൻ ഫഹൂർ, അഹങ്കാരിയെ ഇഷ്ടപ്പെടുന്നില്ല, ഫഹൂർ ഇങ്ങനെ ഫഹ്ർ നടിക്കുക, ദുരഭിമാനം നടിക്കുന്നവരെയും അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അല്ലെങ്കിൽ തന്നെ നമുക്ക് എന്താണുള്ളത് അങ്ങനെയൊക്കെ അഹങ്കരിക്കാനും പൊങ്ങച്ചം കാണിക്കാനും ദുരഭിമാനം നടിക്കാനും? എന്റെ നാവിന്റെ ഒരറ്റത്തൊരു കുഞ്ഞി കുരുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുറിവോ സംഭവിച്ചാൽ കഴിഞ്ഞില്ലേ എന്റെ സംസാരം? അത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. എത്ര സമയം വേണം നമ്മുടെ കണ്ണിന്റെ കാഴ്ച പോവാൻ? എത്ര സമയം വേണം നമുക്ക് നമ്മുടെ കേൾവി ശക്തി നഷ്ടപ്പെടാൻ? നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒന്നങ്ങോട്ട് കാലിങ്ങനെ തെന്നിയാ മതിയല്ലോ. ഒരു ചെറിയൊരു ഫ്രാക്ചർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ആ കാലെടുത്ത് വെച്ചിട്ട് നടക്കാൻ പറ്റണില്ല. അതൊന്ന് ശരിയായി വരാൻ ചിലപ്പോൾ 2 മാസം വേണ്ടി വരും, ചിലപ്പോൾ 2 ആഴ്ച വേണ്ടി വരും. അങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ ആലോചിക്കും, നമ്മൾ എത്ര നിസ്സാരരാണെന്ന് ആലോചിച്ചു. എത്ര നിസ്സാരം, എന്റെ നാവ് മുഴുവനായിട്ടൊന്നും പോകണ്ട എനിക്ക് സംസാരിക്കാതിരിക്കണമെങ്കിൽ ഒരറ്റം. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ആമീൻ.
ആലോചിച്ച് നോക്കുക, അത്രമേൽ നിസ്താരനാണ് മനുഷ്യൻ. ഒരുപാട് ഒരുപാട് സാമർത്ഥ്യം കൊണ്ട് സമ്പാദിച്ചുവെന്നോ ബുദ്ധി കൊണ്ടും ഒരുപാട് കഴിവുകൾ കൊണ്ട് സ്വരുക്കൂട്ടിയെന്നോ അഹങ്കരിക്കുമ്പോഴും മനസ്സിലാക്കുക, ആര് തന്നു അത്? ആരാണ് ഈ സൗകര്യങ്ങൾ ഒരുക്കി തന്നത്? ആരാണ് ശരിക്കും നമുക്ക് വേണ്ട എല്ലാ ബുദ്ധിയും ബോധവും തിരിച്ചറിവുകളും കഴിവും പ്രാപ്തിയും നൽകിയത്? അള്ളാഹ്ക്ക് വല്ല പണിയുണ്ടോ അതങ്ങട്ട് തിരിച്ചെടുക്കാൻ? അപ്പൊ പിന്നെ അഹങ്കരിക്കാൻ എന്താ, എന്ത് ന്യായമാണുള്ളത് അഹങ്കരിക്കാൻ? ഒരു ന്യായമില്ല. അപ്പൊ ഈ തിരിച്ചറിവുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. ലിക്കയില്ലാത്ത സോ അലാമ സാത്തക്കും, നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഒരുപാട് ദുഃഖിക്കാതിരിക്കാനും, വല്ലാത്ത പ്രഹൂബിമ ആത്താക്കും, നിങ്ങൾക്ക് നൽകി കിട്ടിയതിന്റെ പേരിൽ ഒരുപാട് സന്തോഷിക്കാതിരിക്കാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഭൂമിയിലാകട്ടെ നിങ്ങളിൽ തന്നെയാകട്ടെ ഒരു മുസീബത്തും ബാധിച്ചിട്ടില്ല. ഇല്ലാ ഫീ കിതാബി മിൻ ഖബ്ലി അന്നബ്രഹ, ഓരോ കാര്യവും അള്ളാഹു അത് രേഖയാക്കി വെച്ചിട്ടല്ലാതെ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. എല്ലാം അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്, രേഖയാക്കിയിട്ടുണ്ട്. ഇന്നദാലിക അലല്ലാഹി യസീർ, അള്ളാഹുവിനത് എളുപ്പമാണ്. ആ എളുപ്പം എന്തുകൊണ്ടാണ്? ഇനി അതിന്റെ പേരിൽ നിങ്ങളെ നഷ്ടങ്ങളുടെ പേരിൽ ആകുലപ്പെടേണ്ടതില്ല, ലഭിച്ചതിന്റെ പേരിൽ ഏറെ ആഹ്ലാദിക്കേണ്ടതില്ല. ഇതൊക്കെ അള്ളാഹുവിന്റെ യുക്തി തീരുമാനങ്ങളുടെ ഭാഗമാണ്. അള്ളാഹു ആകട്ടെ, വല്ലാഹു അള്ളാഹു ആകട്ടെ, ലാ യുഹിബ്ബു ഇഷ്ടപ്പെടുകയില്ല, കുല്ല മുഖ്താലിൻ ഫഖൂർ, അഹങ്കാരിയും ദുരഭിമാനിയുമായിട്ടുള്ള ആരെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല? അല്ലെങ്കിൽ തന്നെ അഹങ്കരിക്കാൻ എന്തുണ്ട്? അതാ ഞാൻ പറഞ്ഞത്, സാമർത്ഥ്യമാണ്, വാക്സാമർത്ഥ്യമാണോ, മറ്റ് കഴിവുകളാണോ, ഒരുപാട് സമ്പാദ്യങ്ങളാണോ, ഒരുപാട് ബുദ്ധിയാണോ, ഉന്നതമായ ബിരുദമാണോ, റാങ്ക് ആണോ, എന്താ അഹങ്കരിക്കാൻ ഒരു വഴിയുള്ളത്? ഒക്കെ പഠിച്ചവൻ തന്ന അനുഗ്രഹങ്ങളാണ്. അതിന് അള്ളാഹ്ക്ക് അല്ലാതായ യുക്തികൾ ഉണ്ടാകാം, തീരുമാനങ്ങൾ ഉണ്ടാകാം. നമ്മൾക്ക് എന്താണ് അഹങ്കരിക്കാൻ? അള്ളാഹുവാണ് അഹങ്കരിക്കാൻ കഴിവുള്ളത്. അഹങ്കരിക്കേണ്ടവൻ മുത്തക്കൻ പേര്, അള്ളാഹ്ക്ക് മാത്രമാണ് അഹങ്കരിക്കാൻ കഴിവുള്ളത്. അള്ളാഹ്ക്ക് മാത്രമേ അത് പാടുള്ളൂ, ഒരാൾക്കും അല്ലാതെ അള്ളാഹു അത് സമ്മതിച്ചിട്ടില്ല. അള്ളാഹ്ക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കും, അത്തരത്തിലുള്ള അഹങ്കാരികളെ അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ പാപക്ഷമയിലേക്കും സ്വർഗത്തിലേക്കുമാണ് മുന്നേറി വരേണ്ടത്. പിന്നെ അതേപോലെ തന്നെ എന്ത് മുസീബത്ത് ഇവിടെ ബാധിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു രേഖയാക്കിയിട്ടുണ്ട്. അങ്ങനെ രേഖയാക്കിയിരിക്കുന്നത്, നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാനും ലഭിച്ചതിന്റെ പേരിൽ ഏറെ ആഹ്ലാദിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ്. അള്ളാഹ്ക്ക് അത്തരത്തിലുള്ള ദുരഭിമാനികളെയും പൊങ്ങച്ചക്കാരെയും ഒന്നും ഇഷ്ടമല്ല. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ യഥാവിധി മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തി നല്ല നിലയിൽ തന്നെ ജീവിച്ച് മുന്നോട്ട് പോകാനും ആ മഹ്ഫിറത്തും അള്ളാഹുവിന്റെ പാപക്ഷമയും അതിവിശാലമായ സ്വർഗത്തിലേക്കും ചെന്നെത്താനും ഒക്കെ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എന്റെയും നിങ്ങളുടെയും ലക്ഷ്യം, നമ്മുടെ ഈ ഇരിപ്പിന്റെ താല്പര്യം, വ്യത്യസ്ത ഇടങ്ങളിൽ നിന്ന് നിങ്ങൾ എന്നെ കേൾക്കുന്നതും എനിക്കറിയാവുന്ന ചില പരിമിതമായ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതും, അതിൻ്റെ ഒക്കെ ഉദ്ദേശവും ലക്ഷ്യവും സത്യമായും അള്ളാഹുവിന്റെ പാപക്ഷമയും അതിവിശാലമായ സ്വർഗലോകത്തേക്കുള്ള പ്രവേശനവുമാണ്. പരമദയാലുവായ അള്ളാഹുവെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഞങ്ങളെ എല്ലാവരെയും അവിടെ എത്തിക്കണമേ. ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും എല്ലാം നീ പുറത്ത് ഞങ്ങൾക്ക് ആശ്വാസവും സമാധാനവും നൽകുകയും ഞങ്ങളുടെ ജീവിതത്തിൽ ധന്യതയും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് മഹ്ഫിറത്തും മഹ്മത്തും നൽകി അനുഗ്രഹിക്കുകയും നമ്മെ എല്ലാവരെയും നിന്റെ ജന്നത്തിൽ ദോഷം അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ രോഗബാധിതരാണ്, ഒരുപാട് ആളുകൾ കടം കൊണ്ട് വിഷമിക്കുന്നവരാണ്. കാരുണ്യവാനായ റബ്ബെ, എല്ലാവരുടെയും പ്രയാസങ്ങൾക്ക് നീ ആശ്വാസം നൽകുകയും കാലവിപത്തുകളിൽ നിന്നും എല്ലാവിധ പൈശാചികമായ പ്രവണതകളിൽ നിന്നും എല്ലാവിധ പിന്നെ തെറ്റുകുറ്റങ്ങളും പാപങ്ങളിൽ നിന്നുമെല്ലാം ഞങ്ങൾക്ക് നീ ഞങ്ങൾക്ക് മാപ്പ് നൽകുകയും പുറത്തു തരികയും ഞങ്ങളെ നിന്റെ ജന്നത്തിൽ ഒന്നിച്ചു കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين برحمتك يا ارحم الراحمين. اللهم صل وسلم على عبدك ونبيك محمد صلى الله عليه وسلم وعلى اله وصحبه اجمعين وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمه الله.
ആ